السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. سريت من حرم ليلا إلى حرمي كما سار البدر في دهج من الظلام وبت ترقى إلى أن نلت منزلة من قامه قوسين لم تدرك ولم ترمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് രണ്ടാഴ്ചയോളമായി ഇവിടെ നടക്കുന്ന ഉറൂസ് പരിപാടി നാളെ സമാപിക്കുന്നു. ഇന്ന് വഅളിൻ്റെ സമാപനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ കുടുംബം എന്ന വിഷയമാണ് നോട്ടീസിൽ നൽകപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഈ നോട്ടീസിൽ ഓരോ ദിവസത്തിലുമുള്ള വിഷയങ്ങൾ വായിച്ചു നോക്കി. അപ്പൊ ഇതിൻ്റെ ചില ഭാഗങ്ങൾ കടന്നു വരാൻ സാധ്യതയുള്ള ഉത്തമ സ്ത്രീ
എന്ന ഒരു വിഷയവും, അതുപോലെ സ്നേഹപൂർവം പുതുതലമുറയോട് എന്ന് പറഞ്ഞ് വേറൊരു വിഷയവും, അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ നേരത്തെ ഇവിടെ സംസാരിച്ചു പോയ വിഷയങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ കുടുംബം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരായ നമ്മെ അല്ലാഹു തആല മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. തിന്നലും കുടിക്കലും ശ്വസിക്കലും അതുപോലെ ഇണചേരലും സന്താനോൽപാദനം നടക്കലും എല്ലാം എല്ലാ മൃഗങ്ങൾക്കും ജീവികൾക്കും ഉണ്ട്. പക്ഷേ ഒരു കുടുംബജീവിതം മറ്റ് ജീവജാലങ്ങളിലൊന്നും നാം കാണാറില്ല. അതുകൊണ്ടാണ് ഒരു പോത്തും ഒരു എരുമയും വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൂല. അമ്മയാണ് വരുന്നതെന്ന് വിചാരിച്ചിട്ട്, ഉമ്മയാണ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കൂല. ഇതുപോലെ അച്ഛനാണ് വരുന്നത് ഇത് മനസ്സിലാക്കി ഒരു പശുവും ഒരു കാള വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യുകയില്ല. ഇതുപോലെ ഒരു പൂവൻ കോഴിക്ക് ഇണചേരണമെങ്കിൽ ഒരു നിക്കാഹ് നടക്കണം എന്ന യാതൊരു നിർബന്ധവും ഇല്ല. ഇങ്ങനെ ലോകത്തുള്ള ഏത് ജീവികളെ നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കുടുംബജീവിതം നയിക്കുന്ന, കുടുംബത്തെ പരിഗണിക്കുന്ന, കുടുംബത്തെ ആദരിക്കുന്ന, കുടുംബപരമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ജീവികളെ നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മനുഷ്യന്റെ മനസ്സുപോലെ കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള മാനസികമായ ഒരു കഴിവും തൻ്റെ ഇടവും വേറെ ജീവികൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. നമ്മൾക്ക് അല്ലാഹു തആല കേവലം ഒരു ഹാർട്ട് മാത്രമല്ല തന്നത്. ഹാർട്ട് ഹൃദയം അത് മാത്രമല്ല തന്നത്, അതിനപ്പുറം നമുക്ക് കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. അച്ഛനെ അച്ഛനായി കാണാൻ, ബാപ്പയെ ബാപ്പയായി കാണാൻ, ഉമ്മയെ ഉമ്മയായി കാണാൻ, ഭർത്താവിനെ ഭർത്താവായി കാണാൻ, ഭാര്യയെ ഭാര്യയായി കാണാൻ, മക്കളെ മക്കളായി കാണാൻ, കുടുംബത്തിലുള്ള മറ്റുള്ളവരെ ആ ബന്ധം പുലർത്തി കാണാനുള്ള മാനസികമായ ഒരു ഉയർച്ച മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. നമ്മളിപ്പോൾ സയ്യിദന്മാരെ നബി കുടുംബത്തെ ബഹുമാനിക്കും. അത് വളരെ പാവപ്പെട്ട സാമ്പത്തിക ശേഷിയില്ലാത്ത തങ്ങളായിരുന്നാലും വലിയ പണക്കാരനായ തങ്ങളായിരുന്നാലും ആരുടെ മുമ്പിലും അറിയപ്പെടാത്ത തങ്ങളായിരുന്നാലും എല്ലാവരുടെ അടുക്കലും അറിയപ്പെടുന്ന തങ്ങളായിരുന്നാലും നമ്മൾ തങ്ങന്മാരെ ബഹുമാനിക്കും. കാരണം എന്താണ്? അവർ നബി കുടുംബമായി എന്നതാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമായി എന്നതുകൊണ്ടാണ് നബി കുടുംബത്തെ നാം ബഹുമാനിക്കുന്നത്. കുടുംബം എന്ന് പറയുന്നത് അതൊരു വലിയ ബന്ധമാണ്. നമ്മളെല്ലാം മനുഷ്യരെല്ലാം മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹവാ റളിയല്ലാഹു അൻഹയുടെയും മക്കളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും,
നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബായ അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിച്ച് ഭക്തിപൂർവം നിങ്ങൾ ജീവിക്കും. നിങ്ങളെ പോറ്റി വളർത്തുന്നവനാണ് അള്ളാഹ്. അതുകൊണ്ട് തന്നെ അവന്റെ കൽപ്പനകൾക്ക് വിധേയമാകണം, അവൻ വിരോധിച്ചത് കൈയൊഴിക്കണം, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബാണവൻ. അതൊരു വല്ലാത്ത വാചകമാണ്, അല്ലാഹു റബ്ബാൻ. നമ്മളുടെ മാത്രം റബ്ബല്ല, റബ്ബുൽ ആലമീൻ സർവലോകത്തിന്റെയും റബ്ബാൻ. ഹാതമുൽ അസ്മ റളിയല്ലാഹു അൻഹു വലിയ ഒരു മഹാനാ, വലിയ മഹാനാ. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഒരു അങ്ങാടിയിലെത്തി. അപ്പൊ ആ അങ്ങാടിയിൽ നിന്ന് മഹാനവറുകളുടെ ശിഷ്യൻ, ആ ശിഷ്യനെ വേറൊരാള് വളരെ ശബ്ദമിട്ട് കശക്കുകയാണ്. അത് കണ്ടപ്പോ ഉസ്താദായ ഹാതമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന് മനസ്സിന് പ്രയാസം. കാരണം പല നിലക്കുള്ള കുടുംബങ്ങളുണ്ട്. രക്തബന്ധത്തിലുള്ള കുടുംബം അതൊരു കുടുംബമാണ്, ഉസ്താദ് ശിഷ്യൻ എന്ന നിലക്കൊരു കുടുംബമുണ്ട്. ആ ബന്ധവും വലിയ കുടുംബം തന്നെയാണ് ആത്മീയ രംഗത്തുള്ള ഗുരു ശിഷ്യ ബന്ധം. ആ ബന്ധമാണല്ലോ എല്ലാ മുഅ്മിനീങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം. അതുകൊണ്ടല്ലേ അന്താ ഉമ്മുൻ അം അബു മറഐന ഫീമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അല നബി വസ്സലാമു അല റസൂൽ നമ്മളെല്ലാം നബിതങ്ങളോട് പറയും, തങ്ങൾ ബാപ്പയാണോ ഉമ്മയാണോ? ബാപ്പ ഉമ്മയിലൊന്നും തങ്ങൾക്കുള്ള ഗുണം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദാ അബുൽ അർവാഹ് സർവ ആത്മാക്കളുടെയും ബാപ്പയാണ്. അങ്ങൾക്ക് ആത്മീയമായ കുടുംബം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ബന്ധമുള്ളവരാണ് സർവ മുഅ്മിനീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി. എന്നാൽ രക്തബന്ധമുള്ളവരാണ് തങ്ങന്മാർ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു നിലക്കുള്ള കുടുംബം. ഇതുപോലെ ഗുരു ശിഷ്യന്മാർ, ഉസ്താദും ശിഷ്യനും. അൽഹംദുലില്ലാ, ഞാൻ ഇവിടെ വന്നപ്പോ ചെറുപ്പക്കാരനായ മുദരിസിനെ കണ്ടു. ധാരാളം മുതഅല്ലിമീങ്ങൾ ഓതിപ്പഠിക്കുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ നാട്ടിന്റെ ചുറ്റുപാടിൽ തന്നെ വലിയ സന്തോഷം തോന്നി. സുന്നത്തു ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നല്ല ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാട്. ഖിയാമത്ത് നാൾ വരെ അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ ഒരു ആശയത്തിന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ കുടുംബാംഗങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നേതാവിന്റെ കീഴിലുള്ള കുടുംബാംഗങ്ങളാണ്. കുടുംബങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ലാത്തതുപോലെ ഒരു പ്രദേശത്തുമുള്ള മുഅ്മിനീങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ല, ഒരു നാട്ടുകാരും തമ്മിൽ തെറ്റാൻ പാടില്ല. നമ്മളൊരു പ്രസ്ഥാനത്തിന്റെ ഒരു നേതൃത്വത്തിൻ കീഴിലുള്ള കുടുംബാംഗങ്ങളാണ്. അങ്ങനെയുമുണ്ട് നമുക്കൊരു കുടുംബം. അപ്പൊ ഹാതമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, ആ ശിഷ്യൻ കശക്കപ്പെടുന്നത് കണ്ടപ്പോ ഹാതമുൽ അസ്മ റളിയല്ലാഹു അൻഹു ഈ കശക്കുന്ന ആളോട് ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഇവനൊരു പൈസ തരാനുണ്ട്, സാധനം വാങ്ങിയിട്ട് കുറെ സായി തരാ തരാന്ന് പറയാണ്, കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ദേഷ്യം പിടിച്ചിട്ട് പറയുന്നത്. അപ്പൊ നോക്കുമ്പോ ഈ സാധു മുതഅല്ലിമിന് പൈസ കൊടുക്കാനില്ല, ഇല്ലാഞ്ഞിട്ടാ കൊടുക്കാത്ത, കൊടുക്കണ വിചാരിച്ചിട്ടല്ല. അപ്പൊ ഹാതമുൽ അസ്മ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ച് സഹായിച്ചൂടേ എന്ന് ചോദിച്ചു ഈ മുതലാളി. അപ്പൊ മുതലാളി പറഞ്ഞു, എന്നോട് സഹായത്തിന്റെ വിവരം ഒന്ന് പറയണം, എനിക്ക് പണം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ ചിലർ, ഓരോരുത്തരുടെ ബഹുമാനം മനസ്സിലാക്കാത്തവർ, ഓരോരുത്തരുടെ സ്ഥാനം മനസ്സിലാക്കാത്തവർ. അത് പറഞ്ഞപ്പോ ഹാതമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന് ഒരിക്കലും ദേഷ്യം പിടിക്കാത്ത ആളാണ്, എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കൂല. അപ്പൊ ചെറിയ ദേഷ്യം മനസ്സിൽ വന്നു. ആദമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലിട്ട ഒരു മേത്തട്ടം, ആ മേത്തട്ടം എടുത്തിട്ട് നിലത്തൊരൊറ്റ അടി,
അയാൾ അടിച്ചിട്ടില്ല, കാരണം അയാൾ പൈസ കിട്ടാണ്ടല്ലേ ചോദിക്കുന്നത്. അയാൾ അടിച്ചാ പറ്റും. നിലത്തൊരൊറ്റ അടി അടിച്ചപ്പോൾ നിറയെ സ്വർണ നാണയം. എത്രയാണ് നിനക്ക് കിട്ടാനുള്ളത്? പെറുക്കിയെടുത്തോ, ആവശ്യമുള്ള സ്വർണ നാണയം പെറുക്കിയെടുത്തോ. നീ നിനക്ക് കിട്ടാനുള്ളത് തികഞ്ഞാൽ പിന്നെ കൈ നീട്ടിപ്പോകരുത്, കിട്ടേണ്ടത് മാത്രം പെറുക്കിയെടുത്തോ. ഇയാള് പെറുക്കി പെറുക്കി അങ്ങനെ കിട്ടാനുള്ളത് തീർത്തും പെറുക്കി. പിന്നെയും ദുന്യാവ് കണ്ടപ്പോ ഇയാളെ മനസ്സ് അടുത്ത സ്വർണ നാണയത്തിലേക്ക് അങ്ങ് നീങ്ങിയപ്പോൾ കയ്യങ്ങൊടിഞ്ഞു പോയി. അദ്ദേഹം ഹാത്തമുല്ലോഹന്നുവിനോട് മാപ്പ് പറയുന്നു, പടച്ച റബ്ബിനോട് തൗബ ചെയ്യുന്നു. അത്ര വലിയ കറാമത്തുള്ള മഹാനായ ഹാത്തമുല്ല സമ്മു റളിയല്ലാഹു അൻഹു, മഹാനവറുകളോട് വരുത്തം വന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഞാനോ, ഞാൻ ജീവിക്കുന്നത് അള്ളാഹു തആല തന്നിട്ട്, അള്ളാഹുന്റെ ഖജനാവെന്ന് അള്ളാഹ തന്നിട്ട്. ഇയാൾ പറഞ്ഞു, അങ്ങനെയൊന്നല്ല, നിങ്ങൾ മനുഷ്യന്മാർ തന്നിട്ട് ജീവിക്കുകയാണ്, മനുഷ്യന്മാരെ തന്ന് ജീവിക്കുകയാണ്. ആത്തമുൽ അസമുറുള്ളാഹുവിന് ചോദിച്ചു, എടോ നിന്നോട് നിന്റെ ഭക്ഷണം ഇന്ന് വരെ ഞാൻ നിന്റെ ഭക്ഷണം കഴിച്ച് ജീവിച്ചിടോ, നീ എന്ത് വകയിലാ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ വർത്തമാനത്തിന് കൂടുകയാണോ, സംസാരത്തിൻ്റെ മേലെ കൂടുകയാണോ? ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എടോ സംസാരത്തിന് വിലയില്ല എന്നാണോ? നിന്റെ ബാപ്പാക്ക് ഉമ്മാനെ ഹലാലായി കിട്ടിയത് ഒരു സംസാരം കൊണ്ടാ, അങ്കായത്തുക്ക ബിന്ദി എന്ന് പറഞ്ഞപ്പോ കബിൽതു നികാഹ എന്ന് നിന്റെ ബാപ്പ പറഞ്ഞിട്ടാ ഉമ്മ ഹലാലായത്, അങ്ങനെയാണ് നീ ജനിച്ചത്. അപ്പൊ വർത്തമാനത്തിന് വിലയില്ല എന്നല്ല, വാക്കിന് നല്ല വിലയുണ്ട്. നിന്റെ ബാപ്പക്ക് ഉമ്മ ഹലാലായത് അങ്ങനെയാ, അങ്ങനെയാ നീ ജനിച്ചതും. അതുകൊണ്ട് വാക്കിന് വിലയില്ലെന്ന് മനസ്സിലാക്കരുത്, പറയുമ്പോ ശ്രദ്ധിച്ച് പറയണം, ഏത് വാക്കും ശ്രദ്ധിക്കണം. അപ്പൊ ഇയാള് പറഞ്ഞു ആത്തമുല്ല സമ്മതങ്ങളോട്, അപ്പൊ നിങ്ങൾക്ക് പടച്ചവൻ തന്നിട്ട് അങ്ങനെ അങ്ങ് ജീവിക്കാണ് എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ നിങ്ങൾ മലർന്ന് അവിടെ കിടന്നാ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിച്ചു. ആത്തമുല്ല സമ്മതിയല്ലോഹൽ പറഞ്ഞു, എന്റെ റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് നിനക്കറിവില്ലടോ. എന്റെ റബ്ബാരാണെന്നറിയോ? മലർന്ന് കിടന്നാലും എനിക്ക് ഭക്ഷണം തരാൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബ്. ഞാൻ മലർന്ന് കിടന്നിട്ടുണ്ട്, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിന് ശേഷം കുറെ ദിവസം ഞാൻ മലർന്ന് കിടന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഉമ്മാന്റെ വയറ്റിൽ ഞാൻ മലർന്നു കിടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. മലർന്നു കിടന്നാലും ഭക്ഷണം തരാൻ കഴിയുന്ന രാജാവാണ് എന്റെ റബ്ബ്. അപ്പോ ഇയാൾ ചോദിച്ചു, വിത്തിടാതെ മുളക്കോ, വിത്തിടാതെ മുളക്കോ? ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, എടോ നിന്റെ തലയിൽ എത്ര മുടിയാ മുളച്ചത്, ആരാ വിത്തിട്ടത്? വിത്തിട്ടാൽ മാത്രമേ മുളക്കുള്ളൂ എന്ന് നിന്നോടാരാ പറഞ്ഞത്? എന്റെ റബ്ബ് ഉദ്ദേശിച്ചാൽ വിത്തിടാതെ മുളപ്പിക്കാൻ കഴിയുന്ന റബ്ബാണ്. നീ മുടിയങ്ങ് അതാ അടിയിൽ നിന്ന് പറ്റേ വടിച്ചു കളഞ്ഞപ്പോഴും ആ മുടി പിന്നെയും വളർന്നു വന്നില്ലേ? ആരെങ്കിലും വിത്തിട്ടിട്ട് മുളച്ചതാണോ? വെള്ളവും വളവും ചേർത്തിട്ടാണോ? എന്റെ റബ്ബ് ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവനത് കൊടുക്കുന്നതിനൊരു പ്രശ്നവുമില്ല. അങ്ങനെ കുറേ സംസാരം കഴിഞ്ഞപ്പോ ഈ മനുഷ്യന് മനസ്സിലായി, ഇതൊരു സാധാരണ പണ്ഡിതനല്ല, ഒരു സാധാരണ മഹാനല്ല. ഹാത്തമുല്ല സമ്മതിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അദ്ദേഹം തൗബ ചെയ്യുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബാണെന്ന് പറയുമ്പോ ആ റബ്ബെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തിയവനാണവൻ, പോറ്റി വളർത്തുന്നവനാണവൻ. ആയിരക്കണക്കിന് സൃഷ്ടികളുണ്ടവന്, കോടിക്കണക്കിന് സൃഷ്ടികളുണ്ടവന്. അവന്റെ അധികാരം വളരെ വിശാലമാണ്, അവൻ വല്ലാത്ത അധികാരമുള്ള രാജാവാണ്.
അവൻ ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ നടക്കില്ല, അവൻ ഉദ്ദേശിച്ചതൊന്നും ഇവിടെ നടക്കാതെ പോകൂല. റബ്ബുൽ ആലമീൻ എത്ര സസ്യങ്ങൾ, എത്ര മത്സ്യങ്ങൾ, എത്ര മൃഗങ്ങൾ, എത്ര വന്യമൃഗങ്ങൾ, എത്ര മലക്കുകൾ, എത്ര മനുഷ്യർ, എന്തെല്ലാം സൃഷ്ടികളെയാണ് അവൻ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നത്? ആ റബ്ബ് തന്നെയല്ലേ റബ്ബ് സമാവാതി വൽ അർ, ആകാശങ്ങളുടെയും ഭൂമികയുടെയും റബ്ബ്? ആ റബ്ബ് തന്നെയല്ലേ? അവൻ സൃഷ്ടിച്ചതല്ലാതെ ഒന്നുമില്ലല്ലോ. ആ റബ്ബ് നിങ്ങളുടെയും റബ്ബാണ്. ആ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ആ റബ്ബ് എന്താണ്? അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അവൻ ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ പടച്ചവനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആദ്യമായി മണ്ണിൽ നിന്ന് പടച്ചു. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം വഖലഖ മിൻഹാ സൗജഹാ, ആദൻ നബി അലൈഹി സ്വലാം മുഖേന തന്നെ അദാ ഇണയെ ജോഡിയെ ഹവ്വാ റളിയല്ലാഹു അൻഹു അല്ലാഹു തആല പടച്ചു. خلق منها وخلق منها زوجها وبث منهما رجالا كثيرا ونساء. ആദം നബി അലൈഹിസ്സലാമിന്റെയും ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും മക്കളായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു തആല സൃഷ്ടിച്ചു അല്ലേ? ആ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സുഹൃത്തുക്കളെ ഒന്നാമത്തെ ബാപ്പ ശാരീരിക രംഗത്ത്, ഉമ്മ ഹവ്വാ റളിയല്ലാഹു അൻഹാ ഉമ്മ ഇറങ്ങിയത് ജിദ്ദയിലാണ്. ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് ഉമ്മാക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല. അതേസമയത്ത് ബാപ്പ ഉപ്പാപ്പ ഇറങ്ങിയത് ഇന്ത്യയിലാണ്. അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് സിലോണും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 70 തവണ ഹജ്ജിന് പോയിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നുണ്ട്. മക്ക ശരീഫിൽ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിനും മുമ്പ്, ആകാശഭൂമികളെ പടക്കുന്നതിനും മുമ്പ്, അല്ലാഹു തആല ഭൂമിയെ പടക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചതാണ് കഅബാ ശരീഫിന്റെ സ്ഥലം. ആ കഅബാ ശരീഫിന്റെ സ്ഥലം സൃഷ്ടിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് ഭൂമി വിശാലമാക്കി പടച്ചതാണ്. അതുകൊണ്ടാണ് കഅബ നിൽക്കുന്ന പ്രദേശമായ മക്കത്തുൽ മുക്കറമക്ക് ഖുർആൻ ഉമ്മുൽ ഖുറാ, നാടുകളുടെ ഉമ്മ എന്ന പേര് വെച്ചിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ടാണ് മറ്റുള്ള എല്ലാ പ്രദേശങ്ങളും പടച്ചത്. ആ മക്കത്തുൽ മുക്കറമയിൽ അല്ലാഹു തആല നേരത്തെ ആദൻ നബി അലൈഹിസ്സലാമിനെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മലക്കുകളെ പറഞ്ഞേച്ച് കഅബ നിർമ്മിച്ചിട്ടുണ്ട്. ആ കഅബക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി മലക്കുകൾ നാല് ഭാഗത്തും സഫ് കെട്ടി നിന്നിട്ടുണ്ട്. അന്ന് മലക്കുകൾ സഫ് കെട്ടി നിന്ന സ്ഥലമാണ് ഹറമിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് കുറെ അകലെ ഹറമിന്റെ ബൗണ്ടറി ഉണ്ടല്ലോ. ആ ഹറമിന്റെ ബൗണ്ടറി അറഫ മൈതാനി ഹറമിൽ പെട്ടതല്ല, അതേസമയത്ത് മിന ഹറമിൽ പെട്ടതാണ്. ഹറമിൽ നിന്നൊരു സൽക്കർമ്മം ചെയ്താൽ 100,000 മിരട്ടി പ്രതിഫലമാണ്. ഹറമിന്റെ ബൗണ്ടറിയിൽ എവിടെയും 100,000 മിരട്ടി പ്രതിഫലമാണ്. അത്ര വലിയ സ്ഥാനമുള്ള ഹറമുണ്ടല്ലോ. അത് അന്ന് മലക്കുകൾ പ്രൊട്ടക്ഷന് വേണ്ടി ശൈത്താൻ കഅബയിലേക്ക് വരാതിരിക്കാൻ നാല് ഭാഗത്തും സഫ് കെട്ടി നിന്ന സ്ഥലമാണ് ഹറമിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ആ കഅബാ ശരീഫ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന യാക്കൂത്തും ജബർജതുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ കഅബ, ആ കഅബയെ
അതൻ നബി അലൈഹിസ്സലാം ഇറങ്ങുന്നതിന്റെ എത്രയോ കൊല്ലം മുമ്പ് തന്നെ മലക്കുകൾ തവാഫ് ചെയ്തിരുന്നു. സുഹൃത്തുക്കളെ, ആ തവാഫ് ചെയ്തിരുന്ന മലക്കുകൾ കഅബ തവാഫ് ചെയ്യുന്നു, അവിടേക്ക് പോകാൻ ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞയച്ചു. കാരണം മലക്കുകളെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടതാണ്, ഭൂമിയിൽ വന്നപ്പോൾ ആ ശബ്ദം കേൾക്കുന്നില്ല. അതിന്റെ സങ്കടപ്പെടുന്ന സമയത്ത് മലക്കുകളുമായി ബന്ധപ്പെടാനും സ്വർഗത്തിൽ നിന്നുള്ള ചില വസ്തുക്കൾ കാണാനും സ്വർഗത്തിൽ നിന്നിറക്കിയ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബയുടെ സമീപത്തിയ ഇബാദത്ത് ചെയ്യാനും അല്ലാഹു അതൻ നബി അലൈഹിസ്സലാമിന് ഓർഡർ കൊടുത്തതനുസരിച്ച് കഅബയുടെ സമീപത്ത് നിന്ന് തവാഫും ഹജ്ജും ചെയ്തു നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. പക്ഷേ മനസ്സിന്റെ സന്തോഷത്തിന് ഇണ വേണം, കുടുംബം വേണം, ആ ആവശ്യത്തിന് സ്വർഗത്തിൽ നിന്ന് അല്ല പടച്ചു കൊടുത്ത പെണ്ണാണ് ഹവ്വ റളിയല്ലാഹു അൻഹാ. മഹദീ ജിദ്ദ, ജദ്ദ എന്ന് പറഞ്ഞ ഉമ്മാമ, ജദ്ദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉമ്മാമ. ഉമ്മാമ എന്ന പേര് ജദ്ദക്ക് കിട്ടിയിട്ടുള്ളത് ഉമ്മാമാന്റെ നാടായത് കൊണ്ടാണ്. ഹവ്വാ ബീവിയുടെ ഖബർ ഇപ്പോഴും ജദ്ദയിൽ കാണാമല്ലോ. ആ മഹദിയായ ഹവ്വാ റളിയല്ലാഹു അൻഹാ മഹദിക്ക് മക്കയിലേക്ക് കഅബയുടെ സമീപത്തേക്ക് പ്രവേശനം കൊടുത്തിരുന്നില്ല. കാരണം എന്താണെന്നറിയോ ഉമ്മമാരെ? സ്വർഗത്തിൽ സന്തോഷകരമായ കുടുംബമായി ആദൻ നബി അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹുവും ജീവിക്കുമ്പോ അല്ലാഹു തആല വിരോധിച്ച മരത്തിന്റെ മേലെ നിന്ന് പഴം പറിച്ചത് അതാ ഹവ്വാ ബീവിയാണ്. ആ ഒരബദ്ധം ആ സ്ത്രീക്ക് വന്നതിനാൽ ഉമ്മാമക്ക് കഅബയുടെ സമീപത്ത് പ്രവേശനം കൊടുത്തിട്ടില്ല. ആദൻ നബി അലൈഹിസ്സലാം കഅബയുടെ സമീപത്തേക്ക് വരികയാണ്, തവാഫ് ചെയ്യുകയാണ്, ഹജ്ജ് ചെയ്യുകയാണ്. ഭാര്യയുമായുള്ള ബന്ധത്തിൽ സന്തോഷം കിട്ടാൻ ഇടക്ക് ആദൻ നബി അലൈഹിസ്സലാം മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകലാണ്. ബഹുമാനപ്പെട്ട അബൂൽ വലീദുൽ അസ്റത്തി റളിയല്ലാഹു അൻഹു താരിഖ് മക്ക എന്ന ലോക പ്രശസ്തമായ കിതാബിൽ ഈ വിഷയം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ കഅബ ശരീഫിന്റെ സമീപത്ത് വന്ന് ഇബാദത്തെടുത്ത നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം കഅബ ശരീഫിന്റെ ബഹുമാനവും കഅബയുടെ സമീപത്ത് മഹാന്മാരെ വരലും അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ തുടങ്ങിയതല്ല. അത് ആദൻ നബി അലൈഹിസ്സലാം വരുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ മലക്കുകൾ വന്ന് തവാഫ് ചെയ്യാറുണ്ടായിരുന്നു. അവിടെ വെച്ച് നിങ്ങളെന്താണ് ചൊല്ലാറുള്ളതെന്ന് മലക്കുകളോട് ആദൻ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ഇതാണ് ഞങ്ങൾ കഅബത്തിനടുക്കൽ പറയാറെന്ന് പറഞ്ഞപ്പോ ആദൻ നബി അലൈഹിസ്സലാം പറഞ്ഞു അതിന്റെ കൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും കൂടി കൂട്ടിച്ചേർക്കണേ മലക്കുകളെ. ആദൻ നബി മലക്കുകളെ ഉസ്താദല്ലേ? സുഹൃത്തുക്കളെ, അതേ ആദൻ നബി പറഞ്ഞു കൊടുത്തപ്പോ മലക്കുകൾ അതും കൂടി ചൊല്ലാറുണ്ട്. പിൽക്കാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് കഅബയുടെ പുനർനിർമ്മാണം നടത്തിയപ്പോ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മലക്കുകൾ ചൊല്ലുന്ന ദിക്ര് പറഞ്ഞു കൊടുത്തപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും കൂടി കൂട്ടിച്ചേർത്ത് കൊടുത്തു വഹുവല്ലു അലീം എന്ന് കൂടി കൂട്ടിക്കോളൂ എന്ന് ഇബ്രാഹിം നബി ഉപദേശിച്ചു കൊടുത്തു മലക്കുകൾക്ക്. അതൊക്കെ വലിയ സംഭവങ്ങളാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് കുടുംബത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ആദ്യം തന്നെ പറയാനുള്ളത് സന്തോഷകരമായ കുടുംബം വേണോ? തഖ്വ ചെയ്ത് ജീവിക്കണം. അല്ല കൽപ്പിച്ചതിന് എതിരൊന്നും ചെയ്തേക്കരുത്. ഞാൻ സ്ത്രീകളോടും പറയുന്നു, പുരുഷന്മാരോടും. ആ പഴം പറിച്ചു പോയതിന്റെ പേരിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഹജ്ജിന് പോകാൻ സാധിച്ചില്ല. ജിദ്ദയിൽ തന്നെ എന്ന് വരെ ഇമാം അസ്റത്തി റഹിമഹുല്ല രേഖപ്പെടുത്തി വെച്ചു. അപ്പൊ എന്ത് വേണം?
തഖ്വയോടുകൂടെ ജീവിക്കണം. അതാണ് അല്ലാഹു തആല യാ അയ്യുഹന്നാസു തഖൂ റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء ഉപ്പാപ്പയും ഉമ്മാമയും ആകുന്ന കുടുംബം, ആ കുടുംബത്തിൽ നിന്ന് ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു തആല ഭൂമിലോകത്ത് പടച്ചു. സുഹൃത്തുക്കളെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ആ കഅബ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായപ്പോൾ അത് ആകാശലോകത്തേക്ക് ആ കല്ലുകളും സ്വർണ സ്വർഗത്തിൽ വന്ന വിളക്കുകളും ഒക്കെ ഉയർത്തപ്പെട്ടു പോയി. ഒരൊറ്റ ഒരു കല്ല് മാത്രം അവിടെ ബാക്കി വെച്ചു, അതാണ് ഹജറുൽ അസ്വദ്. ബാക്കിയുള്ള കല്ലൊക്കെ ഉയർത്തപ്പെട്ടു പോയി. പിന്നെ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ കഅബ പുനർനിർമ്മാണം നടത്തി, കല്ലും മണ്ണൊക്കെ ചേർത്തുകൊണ്ട് പുനർനിർമ്മാണം നടത്തി. ആ കഅബ അമ്പിയാക്കളെല്ലാം തവാഫ് ചെയ്യുകയും ഇബാദത്ത് എടുക്കുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് തൂഫാൻ എന്ന് പറയുന്ന വലിയ വെള്ളപ്പൊക്കമുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശത്രുക്കൾ കൊല്ലപ്പെടുമ്പോൾ, സുഹൃത്തുക്കളെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു മകൻ ഖനാൻ അവനെ നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചു, സത്യത്തിലേക്ക് വിളിച്ചു, വാപ്പയുടെ കൂടെ നിൽക്കാൻ വേണ്ടി വിളിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന് റബ്ബിന്റെ ഓർഡർ പ്രകാരം നേരത്തെ നിർമ്മിച്ചിട്ടുള്ള കപ്പലുണ്ട്, ആ കപ്പലിലും കപ്പലിൽ മുഅ്മിനീങ്ങളൊക്കെ കയറിയിട്ടുണ്ട്, എല്ലാ ജീവികളെയും ഇണകളെ കയറ്റിയിട്ടുണ്ട്. ആ പടുകൂറ്റൻ കപ്പൽ ഇങ്ങനെ പോകുമ്പോ സ്വന്തം മകനെ വിളിച്ചു, പക്ഷേ ബാപ്പ വലിയ മഹാനാണെങ്കിലും ആ കുടുംബത്തിൽ പിറന്നവനാണെങ്കിലും ഖനാനിന് ഹിദായത്ത് ഉണ്ടായില്ല. അവൻ നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, സാബീബ് ഇലാ ജബലിയ സിബുനീ മിനൽ മാ, നിങ്ങളെ കപ്പലിൽ കയറാനും ഞാനില്ല ബാപ്പാ, ഞാന് വലിയ മലേന്റെ മോളിൽ കയറി രക്ഷപ്പെട്ടോളൂ. പക്ഷേ ആ മകനെ രക്ഷപ്പെടുത്താൻ പടച്ച റബ്ബിനോട് നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുമ്പോ അല്ലാഹു പറയുന്നു, നൂഹ് നബിയേ, അത് നിങ്ങളെ കൂട്ടത്തിൽ പെട്ടതല്ല, സ്വന്തം മകനാണെങ്കിലും ആശയപരമായി നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈമാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത മകൻ, അത് കുടുംബത്തിൽ പെട്ടതായി കണക്കാക്കേണ്ടതില്ല. അവൻ അതാ മുഖറഖികളിൽ മുക്കിക്കൊല്ലപ്പെടുന്നവരിൽ പെട്ടവനാണ്. അവൻ ആ കപ്പലിൽ കയറാൻ ഭാഗ്യം ലഭിച്ചില്ല, പ്രളയത്തിൽ അവൻ മരിച്ചുപോയി. ബാപ്പ വലിയ ആളാണ്, പക്ഷേ ഈമാനും ഹിദായത്തും ഇല്ലെങ്കിൽ കുടുംബ ബന്ധം കൊണ്ട് കാര്യം കിട്ടൂല. അതല്ലാഹു തആല പഠിപ്പിക്കുകയാണല്ലോ. സുഹൃത്തുക്കളെ, നൂഹ് നബി അലൈഹിസ്സലാം കയറിയ കപ്പൽ, ആ കപ്പൽ ഇങ്ങനെ വെള്ളത്തിലൂടെ ചലിക്കുകയാണ്. ആ കപ്പൽ നീങ്ങി നീങ്ങി കഅബ ശരീഫിന്റെ സമീപത്ത് വന്നു. എല്ലാ സ്ഥലത്തും വെള്ളം കയറിയിട്ടുണ്ട്. അന്ന് വെള്ളം കയറാത്ത പ്രദേശമുള്ളത് ഇന്ത്യയിലാണെന്ന് ഇമാം മസ്റഖി രേഖപ്പെടുത്തുന്നുണ്ട്. ഏകദേശ സ്ഥലങ്ങളും ലോകം മുഴുക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ആ കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാമും കപ്പലും കഅബത്തിന്റെ സമീപത്ത് വന്ന് കപ്പല് തന്നെ കഅബ തവാഫ് ചെയ്യുന്നു. കപ്പല് കഅബ തവാഫ് ചെയ്യുന്നു. അതിലുള്ളവരും ആ തവാഫിൽ പങ്കുചേരുന്നു. അങ്ങനെ ആ തൂഫാൻ വന്നപ്പോൾ തൂഫാനിൽ അതാ ആദൻ നബി അലൈഹിസ്സലാമിന്റെ മക്കളും പിൻഗാമികൾ പണിത കഅബയുടെ ചുമരുകൾ പൊളിഞ്ഞു വീണുപോയി. ആ സ്ഥലം പിന്നീട് ഒരു വലിയ കുറച്ച് കൂമലായി, മണ്ണ് കൂട്ടിയിട്ടതുപോലെ ഒരൽപ്പം പൊങ്ങിയിട്ടൊരു ചെറിയ കുന്ന് പോലെ നിന്നു. പിൽക്കാലത്ത് വന്ന എല്ലാ അമ്പിയാക്കളും എന്ന് പറയാം, ഏകദേശം എല്ലാ നബിമാരും എല്ലാ മഹാന്മാരും കഅബയുടെ സമീപത്ത് വന്ന് പ്രാർത്ഥിക്കുകയും അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ആ സ്ഥലത്തിന് വലിയ ബഹുമാനം കാണുകയും അതിന്റെ ചുറ്റുഭാഗത്തുനിന്ന് ദുആ ചെയ്യുമ്പോൾ അവർക്ക് ഇജാബത്ത് കിട്ടുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖബറ്, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഖബറ്, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ഖബറ്, അങ്ങനെ പലരുടെയും ഖബറ് കഅബ
കഅബയുടെ സമീപത്തുണ്ടെന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ കഅബ ശരീഫ് പിന്നീട് അതിന്റെ തറ കൃത്യമായി അല്ലാഹു തആല പ്രത്യേക സംവിധാനത്തിലൂടെ മാർക്ക് ചെയ്തു കൊടുത്ത് വീണ്ടും ആ തറയിൽ അതേ കഅബയുടെ നിർമ്മാണം നടത്തിയ മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കഅബയുടെ നിർമ്മാണത്തിന് സഹായിച്ചു കൊടുത്തത് സ്വന്തം മകനാണ് നബിയുല്ലാഹി ഇസ്മായിൽ. ബാപ്പ ദീനിന്റെ ഹാദിമാകുമ്പോ, ബാപ്പ പള്ളിയുടെയും മദ്രസയുടെയും പ്രവർത്തകനാകുമ്പോ, ബാപ്പ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാകുമ്പോ അതിൽ സഹകരിച്ചു കൊടുക്കാൻ കഴിയുന്ന മക്കൾ, ആ മക്കൾക്ക് വലിയ പുണ്യമാണ്, മഹത്വമാണ്. ബാപ്പ ഉള്ള ആ സുന്ദരമായ ദീനിന്റെ ആശയം അംഗീകരിക്കാത്ത മക്കളോ, അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനെപ്പോലെ ഗതികെട്ടവനാണ്. അതേസമയത്ത് ബാപ്പയോട് പൂർണ്ണമായി സഹകരിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്ന് ഈമാനോടെ മുന്നേറുന്ന മക്കൾ വലിയ ഭാഗ്യവാന്മാരാണ്. അത് സ്വന്തം ശരീരം അറുക്കപ്പെടണമെന്ന നിർദ്ദേശം വന്നപ്പോൾ പോലും അള്ളാഹുവിന്റെ മുമ്പിൽ വിധേയത്വം കാണിച്ച നബിയുല്ലാഹി ഇസ്മായിൽ ഖിയാമത്ത് നാള് വരെ 4 ദിവസം, നിങ്ങളെ ഉറൂസ് 14 ദിവസമാണെങ്കിൽ അല്ല 15 ദിവസമാണെങ്കിൽ, ലോകം മുഴുക്കെയുള്ള എല്ലാ മുസ്ലിമീങ്ങളും കൊല്ലത്തിൽ 4 ദിവസം, ദുൽഹജ്ജ് 10, ദുൽഹജ്ജ് 11, ദുൽഹജ്ജ് 12, ദുൽഹജ്ജ് 13, 4 ദിവസം, എത്ര കാളകളെയാണ്, എത്ര പോത്തുകളെയാണ്, എത്ര ആടുകളെയാണ്, എത്ര ഒട്ടകങ്ങളെയാണ് അറുത്തിട്ട് ജനങ്ങൾക്ക് മാംസം വിതരണം ചെയ്യുന്നു? ആരെ ഓർത്തിട്ടാ? ഖലീലുല്ലാഹി ഇബ്രാഹിം, നബിയുല്ലാഹി ഇസ്മായിൽ, രണ്ട് പേരും നബിതങ്ങളെ ഉപ്പാപ്പമാരാണ്. ആ ഉപ്പാപ്പമാരെ അനുസ്മരിച്ച് ലോകം മുഴുക്കെ ആട്ടിനെയും പോത്തിനെയും കാളയെയും അതുപോലെ അതാ ഒട്ടകത്തെയും അറുത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നു. മാംസം ഭക്ഷണമാണ്, അറുത്ത മാംസം ഭക്ഷണമാണ്, ചത്ത മാംസം ശവമാണ്, നജസാണ്. അറുത്ത മാംസം ഭക്ഷണമാണ്, അറുക്കാതിരുന്നാലോ, അറുക്കാതിരുന്നാൽ മൃഗമാണ്, അപ്പോൾ അത് ഭക്ഷണമാവില്ല. അതുകൊണ്ടാ ഒട്ടകത്ത് അങ്ങനെ തന്നെ ഉദഹിയത്ത് കൊടുത്താൽ ഉദഹിയത്താവില്ല, അറുത്തിട്ട് കൊടുക്കണം. ഒരാൾ പോത്തിന് അങ്ങനെ തന്നെ കൊടുത്താൽ ഉദഹിയത്താവില്ല, അറുത്തിട്ട് കൊടുക്കണം, അറുത്താലേ ഭക്ഷണമുള്ളൂ. അപ്പോൾ ആ മഹാന്മാരെ ഭക്ഷണം കൊടുത്തുകൊണ്ട് അനുസ്മരിക്കപ്പെടുകയാണ് 4 ദിവസം. പുത്തൻവാദികൾക്ക് ഒരാളെ അനുസ്മരിച്ചുകൂടാ, ഉറൂസും പറ്റൂല, മരിച്ചപോലെ ഭക്ഷണവും കൊടുത്തുകൂടാ, ഒന്നും കൊടുത്തുകൂടാ, എല്ലാം മുടക്കുന്ന മുടക്കികൾ. അതാണല്ലോ ഈ പുത്തൻവാദികൾ. അല്ലാഹുവിൻ്റെ അവരെ സിറിൽ നിന്ന് കാക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പയുടെ അതേ ആദർശത്തിൽ അതേ ആശയത്തിൽ ഉറച്ചിരുന്നുകൊണ്ട് നീങ്ങിയ മകൻ, ആ ബാപ്പ ആ ഭർത്താവിനെ 100% അംഗീകരിച്ച് വിശ്വസിച്ച ഭാര്യ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ, സാറ ബീവി റളിയല്ലാഹു അൻഹാ, രണ്ട് മഹദികളും സ്മരിക്കപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരു കുടുംബത്തിന്റെ മഹിമ എന്തുകൊണ്ടാണ്? തഖ്വ കൊണ്ടാണ്. കുടുംബത്തിന്റെ മഹിമ തഖ്വ കൊണ്ടാണ്. അല്ലാഹു തആല അതുകൊണ്ടാണ് യാ അയ്യുഹൻ നാസു തഖൂ റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ മാത്രം സൂക്ഷിച്ചാൽ പോരാ. അല്ലദീ തസാഅലൂന ബിഹി, അല്ലാഹു തആല നിങ്ങൾ പലപ്പോഴും വല്ല സംഗതിയും കിട്ടാൻ വേണ്ടി അള്ളാഹനെ വിചാരിച്ച് ചെയ്യണോ എന്ന് പറയലില്ലേ, ഞാൻ അള്ളാഹനെ മുൻനിർത്തി ചോദിക്കലില്ലേ, അങ്ങനത്തെ അള്ളുണ്ടല്ലോ, ആ അള്ളാഹ നിങ്ങൾ സൂക്ഷിക്കണം പോരാ. വൽ അർഹാം, കുടുംബ ബന്ധം സൂക്ഷിക്കണം. കുടുംബ ബന്ധം വളരെ വലുതാണ്, കുടുംബ ബന്ധം സൂക്ഷിക്കണം.
സുബ്ഹാനല്ലാഹ്. ജ്യേഷ്ഠനും അനുജനും പരസ്പരം മിണ്ടാത്തവർ, ആങ്ങളിയും പെങ്ങളും പരസ്പരം മിണ്ടാത്തവർ. എന്താ വിഷയോ? വിഷയം ബാപ്പ മരിച്ചിട്ടുണ്ട്, ബാപ്പാക്ക് കുറേ സ്വത്തുണ്ട്. ഈ സ്വത്തിന്റെ വിഷയത്തിലുള്ള തർക്കമാണ്. അതുകൊണ്ട് ജ്യേഷ്ഠൻ അനുജനോട് മിണ്ടുന്നില്ല, ആങ്ങളിനോട് പെങ്ങള് മിണ്ടുന്നില്ല. നിങ്ങൾ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരൊറ്റ കുടുംബം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ചിലപ്പോ സംഭവിക്കുന്നത്, എന്റെ നാട്ടിലൊക്കെ ചിലപ്പോ സംഭവിക്കാറുള്ളത് കൊണ്ട് ഞാൻ പറയാറ്. ഒരിക്കലും അങ്ങനെയാകരുത്. കുടുംബ ബന്ധം അത് പണത്തിന് വേണ്ടിയും ധനത്തിന് വേണ്ടിയുമുള്ള ബന്ധമല്ല. പണത്തിന് വേണ്ടിയല്ല കുടുംബത്തെ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കണം. പണം വളരെ താഴ്ന്ന ഒരു സാധനം, വളരെ താണ ഒരു സാധനം. ദുന്യാവ് എന്ന് പറഞ്ഞാൽ തന്നെ ധനി താഴ്ന്നത്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ മുന്തിയ സാധനമല്ല, അത് വളരെ താണ ഒരു സാധനം. അതിനു വേണ്ടി കുടുംബ ബന്ധം മുറിക്കുകയോ, അതിനുവേണ്ടി അയൽവക്കം മുറിക്കുകയോ, അതിനുവേണ്ടി മുഅ്മിനീങ്ങൾ തമ്മിൽ പിണങ്ങുകയോ, അതിന്റെ പേരിൽ മുഅ്മിനീങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കുകയോ പാടില്ല. അത് വളരെ താഴ്ന്ന ഒരു സാധനം കുടുംബം. അത് വളരെ മഹത്വമുള്ളതാ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, കുടുംബ ബന്ധം സൂക്ഷിച്ചോളം. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാ ദിവസം അസറിന്റെ ശേഷം ഏറ്റവും ബഹുമാനമുള്ള ദിനം, ഏറ്റവും ബഹുമാനമുള്ള സമയം അറഫാ ദിവസം. നിങ്ങൾക്കറിയാലോ ഫർള് നോമ്പിന്റെ കൂടെ ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട്. അതിലേറ്റവും ബഹുമാനമുള്ള നോമ്പ് അറഫയുടെ നോമ്പാണ്. രണ്ടാമത്തേത് ആശൂറയുടെ നോമ്പാണ്, മുഹറം. അറഫ നടക്കുന്നത് യുദ്ധം ഹറാമാക്കപ്പെട്ട ദുൽഹജ്ജ് മാസത്തിലാണ്. ദുൽഖൈദ് മാസവും യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. അതേപോലെ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസമാണ് മുഹറം. ഒന്ന് കൊല്ലത്തിന്റെ തുടക്കത്തിൽ, ദുൽഖൈദും ദുൽഹജ്ജും കൊല്ലത്തിന്റെ അവസാനത്തിൽ. എന്നാൽ അല്ലാഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് കൊല്ലത്തിന്റെ മധ്യത്തിലും തന്നു ഒരു മാസം. അതാണ് നമ്മളിപ്പോഴുള്ള റജബ്. റജബും യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസമാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മിൻഹ അർബഅത്തുൻ ഹുറും, നാല് മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്. അതിലൊന്നാണ് റജബ്. സുന്നത്ത് നോമ്പിന് ഏറ്റവും പറ്റിയ മാസമാണ് മുഹറം. രണ്ടാമത്തതാണ് റജബ്. സുഹൃത്തുക്കളെ, റജബ് മാസം 27 നോമ്പെടുക്ക സുന്നത്തുണ്ടോ, വല്ല കിതാബിലും ഉണ്ടോ എന്നൊക്കെ ചിലപ്പോ മുതഅല്ലിമീങ്ങളോട് ചിലർ റജബ് 27 നോമ്പെടുക്കണോ എന്നൊക്കെ ഇസ്കാല് ചോദിക്കും. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങള് ധൈര്യത്തോടെ പറയണം, 27 നോമ്പ് സുന്നത്താണ്, 28 നോമ്പ് സുന്നത്താണ്, 29 നോമ്പ് സുന്നത്താണ്, 30 നോമ്പ് സുന്നത്താണ്, ശഅബാൻ 1 നോമ്പ് സുന്നത്താണ്, ശഅബാൻ 2 നോമ്പ് സുന്നത്താണ്, ശഅബാൻ 3 നോമ്പ് സുന്നത്താണ്. ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും ഉത്തമമായ കിതാബ് തുഹ്ഫയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ മാസവും ഉണ്ട്, വെറും റജബില് മാത്രമല്ല, എല്ലാ മാസവും 27, 28, 29, 30, 1, 2, 3 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. പിന്നെ റജബിന്റെ കാര്യം പറയണോ, റജബ് 27 എന്തായാലും ഉണ്ട്, കാരണം അത് മിഅ്റാജ് നടന്ന ദിവസത്തിന്റെ രാത്രിയുടെ പകലും കൂടിയാണ്. അതുകൊണ്ട് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് റജബ് 27 നോമ്പെടുക്കണ്ടാന്ന് ഏത് പുത്തൻവാദി പറഞ്ഞാലും മുസ്ലിമികൾ അംഗീകരിക്കാൻ പാടില്ല. അന്ന് എന്തായാലും നോമ്പെടുക്കൽ സുന്നത്താണ്, എല്ലാ കിതാബിലും ഉണ്ട്, തുഹ്ഫയിൽ തന്നെയുണ്ട്. സുഹൃത്തുക്കളെ, ഇതുപോലെ തന്നെയാണ് ശഅബാൻ 15. എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്താണ്. ദുൽഹജ്ജ് മാസത്തിലെ 13 നോമ്പെടുത്തൂടെ പെരുന്നാളാണ്. അല്ലാത്ത എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പൊ ശഅബാൻ 15 നോമ്പെടുക്കൽ സുന്നത്താണെന്നതിൽ ഒരു തർക്കവും ഇല്ല. പക്ഷേ ബറാഅത്ത് ദിവസമായതുകൊണ്ട് അങ്ങനെയും കൂടി അതിന്റെ സുന്നത്തിന്റെ കട്ടി കൂടുന്നുണ്ടോ, ഉണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായാലും നോമ്പെടുക്കൽ സുന്നത്താണെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് ബറാഅത്തിന്റെ നോമ്പെടുക്കുമ്പോ, റജബ് 27 നോമ്പെടുക്കുമ്പോ അത് മുറിക്കാൻ വേണ്ടി വിവരം കേട്ട പുത്തൻവാദി പറഞ്ഞാൽ അവൻ ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവനല്ലെന്ന് മനസ്സിലാക്കി പുത്തൻവാദിയുടെ സർവവാക്കുകളും പുത്തൻവാദിയെ തന്നെയും പരിപൂർണമായി മുസ്ലിമീങ്ങൾ വലിച്ചെറിയണേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ആ ദുൽഹജ്ജ് മാസത്തിലെ അറഫയുടെ ദിനം അറഫാ മൈതാനിൽ ഒരുമിച്ച് കൂടിയവർക്ക് നോമ്പ് സുന്നത്തില്ല. അത് അവര് ഹജ്ജിന്റെ പ്രവർത്തനം നടക്കുമ്പോ ക്ഷീണിക്കാതിരിക്കാനാണ്. എന്നാൽ പുറത്തുള്ളവർക്കൊക്കെ വലിയ നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. ആ ദിവസം അസറിന്റെ ശേഷം
സഹാബത്തിന്റെ കൂടെ നബിതങ്ങൾ ഒരുമിച്ചുകൂടിയപ്പോ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്, ദ്വാർക്കാൻ പോവുകയാണ്. നബിതങ്ങൾ പറയുന്നു, എന്റെ സദസ്സിൽ കുടുംബ ബന്ധം മുറിക്കുന്ന വല്ലവനുമുണ്ടെങ്കിൽ അവൻ എഴുന്നേറ്റ് പോകണേ. സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റങ്ങ് പോയി, കുറച്ച് കഴിഞ്ഞിട്ട് മടങ്ങി വന്നു. നബിതങ്ങൾ ചോദിച്ചു, എവിടെ പോയത്? ഞാൻ എന്റെ ഉമ്മാന്റെ സഹോദരിയുമായി, അടുത്ത ബന്ധുവുമായി ഞാൻ പരസ്പരം കുറച്ച് അകൽച്ചുണ്ടായിരുന്നു, അത് പൊരുത്തപ്പെടിച്ച് നന്നാകാൻ പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അങ്ങനെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് പറയാൻ കാരണം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഒരു സദസ്സിൽ ഉണ്ടായാൽ ആ സദസ്സിലെ ദുആക്ക് ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. ആ സദസ്സിലെ ദുആക്ക് ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. മിമ്പർ വന്ന് ഖതീബ് ഖുതുബോദി നമ്മൾ ആമീൻ പറയുന്നുണ്ട്, നിസ്കാര ശേഷം പിന്നെയും ദുആക്ക് ആമീൻ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, പ്രാർത്ഥന നടത്താൻ ഒരുപാട് തങ്ങമാരെ ക്ഷണിക്കുന്നുണ്ട്, വരുന്നുണ്ട്, അതുപോലെ പങ്കെടുക്കുന്നുണ്ട്, ആലിമീങ്ങൾ വരുന്നുണ്ട്, ദുആക്കുന്നുണ്ട്, നമ്മളെല്ലാം ആമീൻ പറയുന്നുണ്ട്. ഒക്കെ നല്ലത് തന്നെ, വേണ്ടത് തന്നെ. പക്ഷേ ചോദിക്കട്ടെ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സദസ്സുണ്ടെങ്കിൽ ദുആക്കുത്തരം കിട്ടൂല എന്ന് നബി തങ്ങൾ പറയുമ്പോ, നമ്മളുടെ നാട്ടിൽ, നമ്മുടെ ജമാഅത്തിൽ, നമ്മുടെ കുടുംബത്തിൽ കുടുംബ ബന്ധം മുറിക്കുന്ന ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന തടസ്സം വരുന്ന ഒരു വ്യക്തിയും ഉണ്ടാകരുതെന്നൊരു നിർബന്ധം നമുക്ക് വേണ്ടയോ? അതുകൊണ്ട് തന്നെ ഓരോ മഹല്ലുകളിലുമുള്ള ജമാഅത്തിന്റെ നേതാക്കൾ, ഓരോ മഹല്ലിലുമുള്ള പണ്ഡിതന്മാർ, അവരെന്ത് വേണം? ഈ മഹല്ലിലുള്ള ദുആക്ക് ഉത്തരം കിട്ടണമെന്ന നിലയ്ക്ക് ആ നാട്ടിൽ എവിടെയെങ്കിലും കുടുംബങ്ങൾ തമ്മിൽ തെറ്റിയവരുണ്ടെങ്കിൽ അതൊന്ന് മസ്ലഹത്താക്കാൻ വേണ്ടി ശ്രമിക്കണേ, മസ്ലഹത്താക്കണേ. ഒരിക്കലും മനുഷ്യൻ പരസ്പരം തെറ്റിയല്ല ജീവിക്കേണ്ടത്, ഐക്യത്തോടെയാണ് ജീവിക്കേണ്ടത്. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഹാലിമീങ്ങൾക്കിടയിലും മുഅ്മിനീങ്ങൾക്കിടയിലും നീ ഐക്യം നൽകണേ. അല്ലാഹു ഐക്യം ഖൈറാണ്, സന്ധി ഖൈറാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഐക്യമുണ്ടാക്കുന്നവർക്ക് വലിയ പ്രതിഫലം വന്ന വാഗ്ദത്തം ചെയ്തില്ലേ? ലാ ഖൈറ ഫീ കതീരിം മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് വമൻ യഫ്അൽ ദാലിക ബിത്തിഗാ മർദാത്തില്ലാഹി ഫസൗഫ നൂതീഹി അജ്റൻ അദീമാ. ഐക്യമുണ്ടാക്കുന്നവർക്ക് വലിയ പ്രതിഫലം അല്ല കൊടുക്കുമെന്ന് ഖുർആനിൽ അല്ല പറഞ്ഞില്ലേ? അതുകൊണ്ട് എല്ലാ മഹല്ലത്തുകളിലും ഐക്യമുണ്ടാകണം, എല്ലാ കുടുംബങ്ങളിലും ഐക്യമുണ്ടാകണം. പരസ്പരം തെറ്റിയല്ല ജീവിക്കേണ്ടത്, അകന്നുകൊണ്ടല്ല ജീവിക്കേണ്ടത്, വെറുത്തുകൊണ്ടല്ല മുഖത്ത് നോക്കേണ്ടത്, സന്തോഷത്തോടെ ജീവിക്കണം. അതിന് മനസ്സുകൾ തമ്മിൽ അടുക്കണം. അതേപോലെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കാൻ ഓ നബിയെ, ഭൂമിയിലുള്ളത് മുഴുവനും ചെലവാക്കിയാൽ ഹൃദയങ്ങളെ ഇണക്കാൻ കഴിയൂല. ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ഒരു കുടുംബത്തിൽ ജേഷ്ഠനും അനുജനും തെറ്റിയാലോ, അതേ ആങ്ങളെയും പെങ്ങളും തെറ്റിയാലോ, ബാപ്പാന്റെ അനുജനും ബാപ്പാന്റെ ജേഷ്ഠനും തെറ്റിയാലോ, അവരൈക്യത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് പറ്റാവുന്നവർ അതിലിറങ്ങണം, അതിനു വേണ്ടി ശ്രദ്ധിക്കണം. ഒന്നുകൂടി പറയട്ടെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാലോ, രണ്ട് പക്ഷത്തു നിന്നും മാന്യന്മാരായ മധ്യസ്ഥന്മാരിരുന്ന് സംസാരിക്കണം. എന്നിട്ട് ആ കുടുംബങ്ങളെ ഇണക്കി ചൂട്ടാൻ വേണ്ടി, തുന്നി ചേർക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന മധ്യസ്ഥന്മാർ നല്ല ഉദ്ദേശത്തോടെ, സദുദ്ദേശത്തോടെ, പടച്ചവൻ എന്റെ മനസ്സറിയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട്, എന്റെ റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ട്, അവന്റെ പ്രതിഫലം കിട്ടണമെന്ന നിലയ്ക്ക്
ഇണക്കത്തിന് വേണ്ടി സംസാരിച്ചാൽ അവർക്കിടയിൽ ഇണക്കം കൊടുക്കാൻ തൗഫീഖ് നൽകും. അതുപോലെ ഭാര്യയും ഭർത്താവും നന്നാകണമെന്ന നിലക്ക് സംസാരത്തിനൊരുങ്ങിയാൽ അവർക്കിടയിൽ അല്ലാഹു തആല തൗഫീഖ് നൽകുമെന്ന് വരെ ഖുർആൻ പറയുകയാണ്. കുടുംബങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ല. അതിനെന്ത് വേണം? വിശാലമായ മനസ്സ് വേണം, വിശാലമായ മനസ്സ് വേണം. ഒരിക്കലും തീവ്രവാദം പാടില്ല, ശക്തി കൂട്ടാൻ പാടില്ല, പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഉള്ള പ്രശ്നങ്ങൾ ലഘൂകീകരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. വിശാലമായ മനസ്സ്. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ കുടുംബബന്ധം നയിക്കുമ്പോ ചിലപ്പോ ദേഷ്യം പിടിച്ചതൊക്കെ ഒരു മനുഷ്യനല്ലേ, ആ ദേഷ്യം ചിലപ്പോ കാര്യത്തിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ സംസാരം പിടിച്ചില്ല എന്ന് വരും, കാര്യത്തിലായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ ക്ഷമിക്കാൻ കഴിയണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ മഹദിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ആയിഷ നിനക്കെന്നോട് ദേഷ്യം പിടിച്ചായിരിക്കും ഭയം മനസ്സിലാവുന്നു, എനിക്കത് വേറെ തന്നെ തിരിയുന്നു. ആയിഷ ചോദിച്ചാൽ എന്താ, ദേഷ്യം പിടിച്ച സമയത്ത് നീ സംസാരിക്കുമ്പോ സാധാരണ നിനക്ക് സംസാരിക്കും പോലല്ല, സാധാരണ നീ സംസാരിക്കുമ്പോ ലാ വറബ്ബി മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്ന നീ എന്നോട് ദേഷ്യം പിടിച്ച സമയത്ത് സംസാരിക്കുമ്പോ ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. അങ്ങനെയാ പറയാ, എന്റെ പേര് പറയാൻ ഒരു ചെറിയ മടി അല്ലേ? വല്ലാഹി ശരിയാ, വല്ലാഹി ശരിയാ, ദേഷ്യം പിടിക്കുമ്പോ ഞാൻ എന്നോട് ദേഷ്യം പിടിച്ച സമയത്ത് അല്ലെങ്കിൽ ഇതാ കുന്തി അലയ്യ എന്നോട് ദേഷ്യം പിടിച്ച സമയത്ത് നീ പറയുമ്പോ നീ വറബി ഇബ്രാഹിം എന്റെ ഉപ്പാപ്പാന്റെ പേരെ പറയൂ, എന്റെ പേരും അറിയൂല അല്ലേ എന്ന് ചോദിച്ചു. വല്ലാഹി ശരിയാ നബിയെ, പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ വെറുക്കലില്ലട്ടോ, നാവുകൊണ്ട് പറയുമ്പോ മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഏകദേശ ഭാര്യമാരും അങ്ങനെയാ, അത് ഉൾക്കൊള്ളാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം. നമ്മളെ ഭാര്യമാര് മനസ്സുകൊണ്ട് നമ്മളെ വെറുക്കൂല. ചില ചോദ്യം ചെയ്യലൊക്കെ കേട്ടാലോ സുബ്ഹാനല്ലാഹ് പോലീസുകാർ ചോദിക്കുന്നതിനേക്കാണ് കടുപ്പത്തിൽ, എവിടെയാ പോയത്, ഇതുവരെ എവിടെയാ പോയി കുത്തിരുന്നത് നോക്കിയാ ചിലപ്പോ ചോദിക്കാം, ഇതുവരെ എവിടെയാ പോയി ഇരുന്നത്, എവിടെയാ പോയത്, ഏ ഇങ്ങനെയൊക്കെ ചിലപ്പോ ചോദിക്കും. അപ്പോഴേക്ക് ഇവളാരാ എന്നെ ചോദ്യം ചെയ്യാൻ എന്ന നിലക്ക് വാളെടുക്കരുത്, ആ നിലക്ക് അവളോട് പെരുമാറരുത്, അതിന് നമ്മൾ ദേഷ്യം പിടിക്കരുത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പറഞ്ഞു ലാ വറബ്ബി ഇബ്രാഹിം എന്ന് പറയുന്നു, നബി നിങ്ങൾക്ക് അറിയാം ആയിഷ ബീവിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ്. പക്ഷെ ആയിഷ ബീവി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ മുമ്പിൽ വളരെ ചെറിയ ആളല്ലേ, പക്ഷെ നബി നിങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല. അങ്ങനെ വലിയവർക്ക് വെറുപ്പുണ്ടാവില്ല, വെറുപ്പ് പിടിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ആള് ചെറുതാണ്. വലിയ വലിയ മഹാന്മാർക്ക് വെറുപ്പുണ്ടാവില്ല, ആരോടും വെറുപ്പ് പിടിക്കൂല, അവർ പരമാവധി വെറുപ്പിനെ അടക്കി വെക്കും. അവർക്ക് വെറുപ്പ് പിടിക്കും എപ്പോ ദീനി വിഷയം വരുമ്പം വെറുപ്പ് പിടിക്കും. ആലിമീങ്ങളെ നിന്ദിച്ചാൽ, ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തിയാൽ, നബി സല്ലല്ലാഹു അലൈഹി സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ, അള്ളാഹു കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഈമാൻ തെറ്റിക്കുന്ന കാണുമ്പോൾ വെറുപ്പ് പിടിക്കും. അതുപോലെ നിസ്കാരം വേണ്ട എന്ന് പറഞ്ഞാൽ, തറാവീന്റെ എണ്ണം എട്ടാണ് എന്ന് പറഞ്ഞാൽ, ഖുത്ബ മലയാളത്തിലാക്കണമെന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കും, കാരണം അള്ളാഹിന്റെ ദീനുണ്ട് കളിക്കാൻ, അപ്പൊ ദേഷ്യം പിടിക്കും. അതുപോലെ കള്ളുടിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കും. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരത്തെ കുറച്ച് കടുപ്പത്തിൽ സംസാരിച്ചു മഗ്രിബിന്റെ ശേഷം. എന്താണ് കടുപ്പത്തിൽ സംസാരിച്ചതെന്നറിയോ? ഏതോ രാജ്യത്ത് ക്രിക്കറ്റ് നടക്കുന്നു, ഏതോ രാജ്യത്ത് കളി നടക്കുന്നു, ആ കളി അങ്ങ് നടക്കുമ്പോ നമ്മളെ നാട്ടിലെ യുവാക്കള് പന്തയം വെക്കുന്നു. ഇവന് കളിക്കുന്നവൻ അറിഞ്ഞൂടാ, കളിക്കുന്നവനായിട്ടൊരു ബന്ധവുമില്ല, ഏതോ നാട്ടുകാരൻ എവിടുന്നോ കളിക്കുന്നു, അതിങ്ങനെ ചാനൽ കാണുമ്പോ ഇവൻ ഇവിടുന്ന് പന്തയം വെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ പന്തയം വെക്കുന്നു. പച്ച ഹറാം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വല്ലസിലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. കള്ളിന്റെ കൂടെ, മദ്യത്തിന്റെ കൂടെ, അല്ലാഹു തആല വിഗ്രഹങ്ങളുടെ കൂടെ ഊട്ടിപ്പറഞ്ഞ സംഗതിയല്ലേ പന്തയം വെക്കൽ, ബെറ്റ് വെക്കൽ. എന്നിട്ട് ഏതോ ഒരുത്തൻ ഇവിടുന്നോ കളിക്കുന്നതിന് ഇവൻ ബെറ്റുക്കാട് ജയിക്കുന്നത് ആരാണ്? എന്നിട്ട് ബെറ്റും ബെറ്റിട്ട് ഇങ്ങനെ ഏറ്റിക്കാഫിരിക്കാണ് ഇതിന്റെ മുന്നിൽ. ഇന്നാലില്ല, ബെറ്റ് വെക്കൽ ഹറാം, കൊടുക്കുന്ന പണം ഹറാം, വാങ്ങുന്ന പണം ഹറാം, സമ്പാദിക്കുന്നത് ഹറാം, ചെലവഴിക്കുന്നത് ഹറാം, മുഴുവനും ഹറാം. ഈ ഹറാമിൽ പോയി ചാടി വീഴരുതേ മുസ്ലിമീങ്ങളെ. നമുക്ക് അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കണം. ദീന് വിട്ടുകൊണ്ട് നമ്മുടെ ഏതോ കക്ഷികൾ കളിക്കുന്നത് പോലെ കളിക്കാനുള്ളതല്ല മുസ്ലിമീങ്ങളായ നമ്മൾ. നമ്മൾ
അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കണം. അള്ളാഹു കൽപ്പിച്ചത് എടുക്കണം, അള്ളാഹു വിരോധിച്ചത് ഒഴിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ വളരെ ചുരുക്കി പറയട്ടെ. കുടുംബ ബന്ധം ചേർക്കണം, ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം, ഭാര്യമാർ ഭർത്താക്കന്മാരോട് നല്ല സ്നേഹത്തോടെ പെരുമാറണം. ഒരു ഭർത്താവിന് എന്തോ ഒരു സമയത്ത് വെറുപ്പിടിച്ചപ്പോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് ഇറങ്ങിപ്പോയി വിടരുത്, മറിച്ച് ക്ഷമിച്ച് ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാൻ നോക്കണം. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ഭാര്യമാരും ക്ഷമിക്കണം, ഭർത്താക്കന്മാരും ക്ഷമിക്കണം. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ, ആ കുട്ടികളോട് പറയട്ടെ, ബാപ്പയെ ഉമ്മയെ വല്ലാതെ പരിഗണിക്കണം. ചെറിയ പരിഗണന പോരാ, വല്ലാതെ പരിഗണിക്കണം. അവർക്ക് പൊരുത്തമില്ലാത്ത ഒരു കാര്യത്തിലും ചാടിയിറങ്ങരുത്. നിങ്ങൾ ദുബായി പോകാൻ വേണ്ടി വിസ വന്നിട്ടുണ്ട്, ബാപ്പ പറയുന്നു പോണ്ടാൻ, ഞാൻ പോകാൻ പാടില്ല. ഖത്തറിൽ പോകാൻ വേണ്ടി ഒരുങ്ങി വിസ എടുത്തിട്ടുണ്ട്, ഉമ്മ പറയുന്നു പോണ്ടാൻ, ഞാൻ പോകാൻ പാടില്ല. എന്തിനധികം പറയണം? സുന്നത്തായ ഹജ്ജിന് പോകാൻ ഇറങ്ങിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ കഅബ ശരീഫിന്റെ സമീപത്തേക്കുള്ള പോക്കാണ്. ആ കഅബ മലക്കുകൾ മുഖേന നിർമ്മിക്കപ്പെട്ട് കാലാകാലം കർണൻ വേദ കർണിൻ ഉമ്മത്തൻ വേദ ഉമ്മത്തിൻ, ഒരു കാലത്തും കഅബ പരിഗണിക്കപ്പെടാത്ത കാലമുണ്ടായിട്ടില്ല. ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ ഓരോ കാലത്തും സർവ്വജനങ്ങളും മുഅ്മിനീങ്ങളും അമ്പിയാക്കളും ആദരിച്ച് ബഹുമാനിച്ച് പരിഗണിച്ചു വന്ന കഅബ, ആ കഅബയിലേക്ക് സുന്നത്തായ ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ ബാപ്പ പോകണ്ട എന്ന് പറഞ്ഞാൽ, ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാൽ, ഉപ്പാപ്പ പറഞ്ഞാൽ, ഉമ്മാമ പറഞ്ഞാൽ പോകാൻ പറ്റൂല. അപ്പൊ ബാപ്പ ഉമ്മയുടെ സ്ഥാനം എത്രയാണ് ഇസ്ലാമിൽ? അത് പരിഗണിക്കണേ യുവാക്കളെ. ഉമ്മാന്റെ വാക്കിന് വില കൽപ്പിക്കാതെ, ഉപ്പാപ്പാന്റെ വാക്കിന് വില കൽപ്പിക്കാതെ, ബാപ്പാനെ അനുസരിക്കാതെ നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാരെ അതാ കണ്ണുകൊണ്ട് എടുത്തെറിഞ്ഞ് നമ്മൾക്ക് ആരോഗ്യവും പണവും കയ്യിൽ കിട്ടുമ്പോ ബാപ്പ ഉമ്മയെ പരിഗണിക്കാത്തവരായി അതപ്പതിച്ച് പോകരുതേ. ബാപ്പാന്റെ കയ്യിൽ പണമില്ല, ഉമ്മാന്റെ കയ്യിൽ പണമില്ല, ഭർത്താവ് വിദേശത്ത് പോയി വലിയ പണക്കാരനാണ്. നീ എത്ര വലിയ പണക്കാരനായാലും നിന്റെ ബാപ്പാന്റെ കൈ പിടിച്ച് നീ ചുംബിച്ചോ, നിന്റെ ഉമ്മാന്റെ കാല് പിടിച്ച് ചുംബിച്ചോ, അത് ബറക്കത്തുള്ള കാലാണ്, ബറക്കത്തുള്ള കയ്യാണ്. നീ പല തങ്ങന്മാരെയും കൈ പിടിച്ച് ചുംബിക്കുന്നില്ലേ? നീ പല ആലിമീങ്ങളെയും കൈ പിടിച്ച് ചുംബിക്കുന്നില്ലേ? അത് ബറക്കത്തുള്ളതാകാം, ആകാതിരിക്കാം. സയ്യിദന്മാര് നബി സല്ലല്ലാഹു നിങ്ങളുടെ കുടുംബമായതുകൊണ്ട് എന്തായാലും അവർക്ക് ബറക്കത്തുണ്ടെന്ന് കരുതാം. ആലിമീങ്ങൾ അള്ളാനെ ഭയപ്പെട്ട് മുസ്ലിമീങ്ങളെ നന്മ മാത്രം ഉദ്ദേശിച്ച് അള്ളാഹുവിന് തഖ്‌വ ചെയ്ത് ജീവിക്കുന്ന ആലിമീങ്ങളാണെങ്കിൽ അവരുടെ കൈക്കും ബറക്കത്തുണ്ടായിരിക്കും. എന്നാൽ സുഹൃത്തേ, ആലിമാകണമെന്നില്ല, തങ്ങളാകണമെന്നില്ല, ആരാണെങ്കിലും ശരി, നിന്റെ ബാപ്പയുടെ കൈ നിനക്ക് ബറക്കത്താണ്, നിന്റെ ഉമ്മയുടെ കൈ നിനക്ക് ബറക്കത്താണ്, അത് ആദരവ് കൊടുക്കേണ്ടതാണ്. ബാപ്പ ഉമ്മയെ പരിഗണിക്കാതെ ഒരു മോനും മോളും ജീവിക്കല്ലേ? ഒന്നുകൂടി പറയട്ടെ, സുബ്ഹാനല്ലാഹ്. ഉമ്മാനിപ്പോ ഞാനങ്ങനെ നോക്കലില്ല. അതെന്താ? ഉമ്മയുള്ള സ്വത്ത് തീർത്തും മൂത്ത മോന് കൊടുത്ത് ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. ബാപ്പ ഉള്ളത് തീർത്തും പെങ്ങക്ക് കൊടുത്ത് നമുക്ക് ആങ്ങളാർക്കൊന്നും തന്നിട്ടില്ല. നമ്മളോളെന്നെ നോക്കോട്ടെ. ഇങ്ങനെയും ആയി പോകരുതേ. മക്കൾക്ക് കൊടുക്കുമ്പോൾ വിവേചനം പാടില്ലെന്നത് നിയമമാണ്. മക്കൾക്ക് കൊടുക്കുമ്പോ എല്ലാരെയും ഒരുപോലെ കാണണം, വിവേചനം കാണിക്കരുത്. നഅമാൻ ഇബ്നു ബശീർ റളിയല്ലാഹുവിന്റെ ബാപ്പ മറ്റ് മക്കൾക്ക് കൊടുക്കാതെ നഅമാനിന് കൊടുത്തപ്പോ അത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വാങ്ങാനാ പറഞ്ഞത്. ഹദീസിൽ കാണാം,
ഉണ്ട്. മക്കൾക്ക് എന്തെങ്കിലും ബാപ്പാരെ കൊടുക്കുമ്പോ ഉമ്മാരെ കൊടുക്കുമ്പോ വിവേചനം നടത്തി കൊടുക്കരുത്. എല്ലാരോടും തുല്യമായ സമീപനമായിരിക്കണം. വിവേചനം നടത്തുന്നത് നമുക്ക് മക്കളകന്നു പോകാൻ കാരണമാണ്, മക്കളെ സ്നേഹം നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ്. എന്നാൽ ബാപ്പ അങ്ങനെ കൊടുത്താലോ, ഉമ്മ അങ്ങനെ കൊടുത്താലോ, അതിന്റെ പേരിൽ ഉമ്മ രോഗമാകുമ്പോ കയറി നോക്കാതെ, ഉമ്മനെ ശുശ്രൂഷിക്കാതെ, ബാപ്പ രോഗമാകുമ്പോ ബാപ്പാനെ നോക്കാതെ ജീവിക്കല്ലേ മോനെ. ബാപ്പ ബാപ്പയായത് കൊണ്ടാണ് അല്ലാഹു തആല ബാപ്പാനെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞത്. ഉമ്മ ഉമ്മയായത് കൊണ്ടാണ്. പണം കിട്ടുന്ന വകയിലല്ല, പണം പൂജിച്ച് പൂജിച്ച്, ഈ പണത്തിനെ പൂജിച്ച്, പണത്തിനെ ബഹുമാനിച്ച്, പണത്തിന്റെ അടിമകളായി ജീവിക്കുന്നതിന് പകരം കുടുംബത്തിന് പ്രസക്തി നൽകണം. ബാപ്പാക്ക് ബാപ്പന്റെ സ്ഥാനം നൽകണം, ഉമ്മാക്ക് ഉമ്മാന്റെ സ്ഥാനം നൽകണം. ഈ പണമെന്ന് പറയുന്നത് വളരെ താണതാണ്, വളരെ താഴ്ന്നതാണ്. ഇന്നൊരുവന്റെ കയ്യിലാണ്, നാളെ വേറെ ഒരുവന്റെ കയ്യിലാണ്. അതിനെ പൂജിക്കുന്നതിന് പകരം നമ്മൾ ബഹുമാനിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത് കുടുംബ ബന്ധങ്ങളെയാണ്, പ്രായത്തെയാണ്, ഓരോരുത്തർക്കുമുള്ള സ്ഥാനത്തെയാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നല്ല ക്ഷമ വേണം, എല്ലാവർക്കും വേണം ക്ഷമ. ഭാര്യക്കും വേണം, ഭർത്താവിനും വേണം, മക്കൾക്കും വേണം, എല്ലാവർക്കും നല്ല ക്ഷമ വേണം. വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കണം. വിശാലമായ മനസ്സ് വേണം, വിശാലമായ മനസ്സ്. സുബ്ഹാനല്ലാഹ്. ചീത്ത പറയുമ്പോഴേക്ക് തിരിച്ച് ചീത്ത പറയണ്ട, തെറി പറയുമ്പോഴേക്ക് തിരിച്ച് തെറി പറയണ്ട. പിന്നെയോ എല്ലാരോടും നല്ല സമീപനം, നല്ല മനസ്സ്. അങ്ങനെയായിരിക്കണം മനുഷ്യന്റെ ജീവിതം. ചെറിയൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി ഖബൂൽ ചെയ്യണം റഹ്മാനെ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ബീവി റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ, മഹദി നാലാമത്തെ മകളാണ്. നാലാമത്തെ മകൾ, മൂന്ന് പെൺകുട്ടികളാണ് ബാപ്പക്കും ഉമ്മക്കും. നാലാമത്തെ മകൾ ജനിച്ചപ്പോ പേര് റാബിഅ, നാലാമത്തവൾ. റാബിഅ എന്ന് പറഞ്ഞ അർത്ഥം നാലാമത്തവൾ എന്നാ, നാലാമത്തവൾ എന്ന് പേര്. ആ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു ജനിച്ചപ്പോൾ പ്രസവിച്ച പെണ്ണിന് ഒരു കഞ്ഞി വെച്ച് കൊടുക്കാൻ അരിയില്ല, ഗോതമ്പില്ല. ആ സഹോദരിക്ക് ചെറിയ കുട്ടിയെ ഒരു തുണിയെടുത്ത് പൊതിയാൻ ഒരു കഷ്ണം തുണിയില്ല, വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. ക്ഷമിച്ച് ജീവിക്കുന്ന കുടുംബം, ക്ഷമിച്ച് ജീവിക്കുന്ന കുടുംബം. ഭാര്യ പറഞ്ഞു, ഭർത്താവിനോട് വല്ലതും കിട്ടുമോ എന്ന് നോക്ക് നിങ്ങൾ. ഭർത്താവും എല്ലാം പുറത്തു പോയി, തൊട്ടടുത്ത വീട്ടിന്റെ ഗേറ്റും പിടിച്ചു നിന്നു. ആരും വരുന്നില്ല മടങ്ങിപ്പോന്ന്. ആരോടും ചോദിക്കാൻ വിചാരിച്ചിട്ടില്ല, ഇങ്ങോട്ട് തന്നാ സ്വീകരിക്കാന്നാ വെച്ചത്. സുഹൃത്തുക്കളെ, അങ്ങനെ മഹാൻ മടങ്ങി വന്നു. ഭാര്യക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ ഭാര്യ ഇങ്ങനെ പ്രസവിച്ചിട്ടൊന്നും കഴിക്കാതെ ബുദ്ധിമുട്ടാണ്, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ഭാര്യ കരഞ്ഞുപോയി. അബൂറാബിയങ്ങൾ കാലിന്റെ മുട്ടിന്റെ മേലെ തലയും വെച്ച് ഇരുന്നു പോയി. ആ ഉറക്കത്തിൽ അവിടെ ഇരുന്നപ്പോൾ മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ കാണുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കാണുന്നു. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഓ അബൂ റാബിഅ, ദുഃഖിക്കണ്ട, മുഷിയണ്ട, നാലാമത്തതും പെൺകുട്ടിയായതുകൊണ്ട് വിഷമിക്കണ്ട, അത് വലിയ മഹത്വമുള്ള പെൺകുട്ടിയാണ്, അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള പെൺകുട്ടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പെൺകുട്ടി ജനിക്കുമ്പോ മുഖം കറക്കരുത്. പെൺകുട്ടി ജനിക്കുമ്പം മുഖം കറുത്തുക, ജാഹിലിയത്ത മുസ്ലിമിയൊക്കെ പാടില്ല. സന്തോഷത്തോടെ സ്വീകരിക്കണം. അള്ളാഹു തരുന്നു. ചില സ്ത്രീകളുണ്ട്, നിങ്ങളോടൊന്നും അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടാവില്ല.
ചില സ്ത്രീകളുണ്ട്, മകന്റെ ഭാര്യ ഒരു പ്രസവിച്ച് ഒന്നാമത്തെ പ്രസവം പെൺകുട്ടി, രണ്ടാമത്തവും പെൺകുട്ടി, മൂന്നാമത്തെ ഗർഭിണിയായപ്പോ ഇവളെ വകയിൽ ഭീഷണി, ഇനിയെങ്ങാനും പെൺകുട്ടീനെ പ്രസവിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടോ. ഇങ്ങനത്തെ ചില ഉമ്മാരുണ്ട്, നിങ്ങളിവിടെ ഒന്നുമില്ല. ഈ ഇത്ര വിവരം കേട്ട ഉമ്മ, ഈ പെൺകുട്ടിയാണോ എന്റെ ഉത്തരവാദി? ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ തന്നെ എന്റെ മോനല്ലേ എന്റെ ഉത്തരവാദി? ഉത്തരവാദിത്വം ആർക്കും ഇല്ല എന്നുള്ളതാണ് ശരി. ഇന്നാള് ഒരു സ്ത്രീ എന്നോട് വിളിച്ചു പറഞ്ഞു, ദ്വാരക്കൽ ഉസ്താദേ സിറാജുള്ളിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്. എന്താ സംഗതി? രണ്ട് പെൺകുട്ടി, രണ്ട് ആൺകുട്ടികൾ, പെൺകുട്ടിയില്ല. അപ്പോ എന്റെ മോൻ പറയുന്നു, ഇനിയും നിങ്ങൾ ആൺകുട്ടിയെ തന്നെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഞാൻ പ്രസവിക്കുന്നതിനെ കൊന്നാളെയോ? എന്തേ എനിക്കൊരു പെങ്ങളെ, ഒരു പെങ്ങളെ തരാത്തത്? ഈ ഉമ്മയാ പെങ്ങളെ കൊടുക്കണ്ടേ? അള്ളാഹുവല്ലേ മക്കളെ കൊടുക്കുന്നവൻ? ഇബ്രാഹിം നബി ഇസ്ലാമിന് പെൺകുട്ടികളില്ല, ലൂത്ത് നബി ഇസ്ലാമിന് ആൺകുട്ടികളില്ല, ഈസാ നബി ഇസ്ലാമിന് ആണും ഇല്ല പെണ്ണും ഇല്ല. നബി സല്ലല്ലാഹു നിങ്ങൾക്ക് ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട്, പക്ഷേ ആൺകുട്ടികൾ മുഴുവനും കുട്ടിക്കാലത്ത് മരിച്ചുപോയി. റബ്ബിന്റെ തീരുമാനവും നിയന്ത്രണവും അല്ലേ? ഈമാൻ വേണ്ടേ മനുഷ്യന്മാർക്ക്? വിശ്വാസം വേണ്ടേ? അപ്പോ റാബിയത്തുൽ അദ്വിയുടെ ബാപ്പക്കോ ഉമ്മക്കോ ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഞെരിക്കം കൊണ്ട് വല്ലാത്ത പ്രയാസം. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ നാളെ രാവിലെ സുബ്ഹി നിസ്കരിച്ച് അതാ ബസ്രയിലെ ഭരണാധികാരി ഈസബ്നു സാദാനെ കാണാൻ പോകണം. ഈസബ്നു സാദാൻ ഭരണാധികാരി, അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്താ നല്ലത്. ആ കത്തിൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? എല്ലാ ദിവസവും 100 സലാത്ത് എന്റെ പേരിൽ ചൊല്ലാതെ ആ ഭരണാധികാരി ഉറങ്ങാറില്ല. വെള്ളിയാഴ്ച രാവിലെ 400 സലാത്ത് ചൊല്ലാറുണ്ട്, ഇന്നലത്തെ സലാത്ത് അദ്ദേഹം മറന്നു പോയിട്ടുണ്ട്. അഹല്ല ഉമ്മത്തഹു ഫീ റിസി മില്ലതിഹി കല്ലൈഫി ഹല്ല മഅൽ അസ്ബാലി ഫീ അജബി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സലാത്തി വിളിക്കാം. മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാലാ حبيبك خير الخلق كلهم. പ്രായമുള്ളവരൊന്നും എഴുന്നേറ്റ് നിന്ന് ബുദ്ധിമുട്ടണ്ട, കാലിന് വേദന ഉള്ളവരൊന്നും നിൽക്കണ്ട, എല്ലാത്തവരും 5 മിനിറ്റ് നിന്നോളി, ഞാൻ ദ്വാരക്കാൻ പോവാണ്. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. അല്ലാഹുവിനോട് ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. സുഹൃത്തുക്കളെ, ബഹദിയായ ബീബി റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ പിതാവിനോട് അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ പറയാണ്, പൊയ്ക്കോ ഹക്മുൽ ബസറ, ബസറയിലെ ഭരണാധികാരിയോട് പറയൂ, ദിനേന എന്റെ പേരിൽ 100 സലാത്ത് ചൊല്ലാറുണ്ട് അദ്ദേഹം, വെള്ളിയാഴ്ച രാവിൽ 400 സലാത്ത് ചൊല്ലാറുണ്ട്, ഇന്നലത്തെ സലാത്ത് അദ്ദേഹം മറന്നു പോയിട്ടുണ്ട്, ഇന്നലെ സലാത്ത് ചൊല്ലിയിട്ടില്ല. ആര് എവിടുന്ന് സലാത്ത് ചൊല്ലിയാലും എവിടുന്ന് സലാം ചൊല്ലിയാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖബറിലത് കിട്ടുന്നുണ്ട്, അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അതവിടുന്ന് പറഞ്ഞപ്പോഴാ സഹാബത്തിൽ ഒരാൾ ചോദിച്ചത്, വഖദ് അരിംത, തങ്ങൾ ഖബറിന്റെ ഉള്ളിന്ന് ജീർണിച്ച് നശിച്ചു പോയാൽ ഓ നബിയേ തങ്ങൾക്ക് ഞങ്ങളെ സലാത്ത് കാണലെങ്ങിനെ? തങ്ങള് ഖബറിന്റെ ഉള്ളിന്ന് ജീർണിച്ച് നശിച്ചു പോയാൽ തങ്ങള് ഞങ്ങളെ സലാത്ത് നമുക്ക് കിട്ടലെങ്ങിനെ? അപ്പോഴാ പറഞ്ഞത്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജസാദൽ അംബിയ, അംബിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല, മണ്ണിന് തിന്നൽ ഹറാമാക്കിയിരിക്കുകയാണ് അല്ലാഹു തആല. ഒരു മണ്ണും അംബിയാക്കളെ ശരീരം നശിപ്പിക്കൂല. ഓ സുഹൃത്തുക്കളെ, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എങ്ങനെയുണ്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനെന്ന് ശ്രമിക്കുന്ന ജമാഅത്തുകാരൻ, സുബ്ഹാനല്ലാഹ്, അവനെ സയ്യിദന്മാരെ നിന്ദിക്കുന്നതിനോ ആലിമീങ്ങളെ നിന്ദിക്കുന്നതിനോ ഒരു വടിയുമില്ലാത്ത ജമാഅത്തുകാരൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം മണ്ണിന്റെ ഉള്ളിന്ന് ജീർണിച്ച് നശിച്ചു പോകുമെന്ന് പ്രബോധനത്തിൽ എഴുതി വെച്ചില്ലേ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമ്പിയാക്കളെ ശരീരം മണ്ണിൽ മണ്ണ്
തിന്നുല്ല, മണ്ണിനത് അല്ലാഹ് ഹറാമാക്കി. ആ ഖബറിൽ കിടന്നുകൊണ്ട് അതാ ഈസ ഇബ്നു സാദാൻ എന്ന ഭരണാധികാരിയുടെ സലാത്ത് വരാറുണ്ട്. ഇന്നലത്തെ സലാത്ത് വന്നിട്ടില്ല, ഇന്നലെ സലാത്ത് ഭരണാധികാരി മറന്നുപോയി. നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ പോയിട്ടൊരു കത്തങ്ങ് കൊടുത്തോ, നിങ്ങൾ എന്ത് വേണം ആ കത്തിൽ ഈ വിവരം പറയണം, ഇന്നലെ സലാത്ത് ചൊല്ലിയിട്ടില്ല, ഞാനാണ് പറഞ്ഞതെന്ന് പറയണം, എന്നിട്ട് എന്ത് വേണം, അദ്ദേഹം ഇന്നലത്തെ സലാത്ത് വിട്ടുപോയതിന്റെ പേരിൽ 400 സ്വർണ നാണയം നിങ്ങൾക്ക് തരാൻ ഞാൻ കൽപ്പിച്ചുവെന്ന് പറയണം. ഹബീബായ നബി നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അബൂറാബിയാർ ചെന്നു, കത്ത് കയ്യിൽ കിട്ടിയപ്പോ ഭരണാധികാരിക്ക് വല്ലാത്ത സന്തോഷം. ഹബീബായ നബി തങ്ങളെ പേരിൽ ഞാൻ ചൊല്ലിയ സലാത്ത് മുഴുവനും അവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഒരു ദിവസത്തെ സലാത്ത് മറന്നപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചല്ലോ. അതിന്റെ പുറമെ ആ സലാത്ത് വിട്ടുപോയതിന്റെ പ്രായശ്ചിത്തമായി 400 സ്വർണ നാണയം പാവപ്പെട്ട അബൂറാബിയക്ക് കൊടുക്കാനും പറഞ്ഞല്ലോ. സന്തോഷം കൊണ്ട് ആ ഭരണാധികാരി 2000 സ്വർണ നാണയം എടുത്തു, സാധുക്കൾക്ക് വിതരണം ചെയ്യുകയാണ്. 2000 സദഖ ചെയ്തതിന്റെ പുറമെ അതാ 400 സ്വർണ നാണയം എടുത്ത് അത് റസൂലുള്ള പറഞ്ഞേച്ച വ്യക്തിയുടെ കയ്യിൽ ഞാൻ തന്നെ കൊടുക്കുമെന്ന നിലക്ക് അദ്ദേഹം അതാ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ സ്വർണ നാണയവും വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട അബൂറാബിയാതങ്ങൾ വന്ന് കുടുംബ ബന്ധം സുരക്ഷിതമായി സുരക്ഷിതമായി കുടുംബ ബന്ധം നയിക്കുകയാണ്. ശരിക്ക് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹു തആല പ്രതിഫലം പൂർത്തീകരിച്ച് കൊടുക്കുന്നവനാണ്. ക്ഷമ എന്നത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഭർത്താവിന് കഴിവില്ലാത്ത സമയത്ത് ഭർത്താവിനെ പറഞ്ഞ് ശല്യം ചെയ്യരുതേ. നിങ്ങൾ വിചാരിച്ചതുപോലൊരു കാര്യം നടക്കാതിരിക്കുമ്പോ ഭർത്താവിനെ വെറുക്കരുതേ. ഇതേപോലെ ഓ മോമിനീങ്ങളെ, സ്വന്തം ഭാര്യമാരെ ചീത്ത പറയരുതേ, സ്വന്തം ഭാര്യമാരെ ചീത്ത വിളിക്കരുതേ, തല്ലരുതേ, വേദനിപ്പിക്കരുതേ, അവരെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറയരുതേ, അവരെ ബാപ്പാനെയും ഉമ്മാനെയും ദുഷിക്കരുതേ, അവരെ കുടുംബത്തെ നിസാരപ്പെടുത്തി സംസാരിക്കരുതേ. അതൊക്കെ ആ സ്ത്രീയുടെ മനസ്സിൽ വല്ലാത്ത മുറിവേൽപ്പിക്കും. ഇതുപോലെ പറയട്ടെ, ഇന്നലെ ഒരാള് പറഞ്ഞു, സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു, പക്ഷേ ഇപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാര് സ്വീകരിക്കുന്നില്ല. എന്താ കാരണം? ഭർത്താവിന്റെ പെങ്ങളെ കല്യാണത്തിന് ഈ ആങ്ങളയുടെ ഭാര്യയുടെ സ്വർണം എടുത്തു കൊടുക്കാൻ ബാപ്പഉമ്മ തീരുമാനിച്ചപ്പോ ആ പെൺകുട്ടിയുടെ കുടുംബം അതിന് സമ്മതിക്കാത്തതുകൊണ്ട് ആ പെൺകുട്ടിയുമായി അകലുന്ന എന്ത് തോന്നിവാസം എന്നാണ് ഇതിന് പറയേണ്ടത്. ഇന്നാലില്ല, ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ബാപ്പ കൊടുത്ത സ്വർണം നിന്റെ പെങ്ങളെ കെട്ടിക്കാൻ എടുത്തു കൊടുക്കാൻ പറ്റുമോ? അവര് പൊരുത്തപ്പെടാതെ എടുക്കാൻ പറ്റുമോ? വാങ്ങാൻ പറ്റുമോ? ഹറാമും ഹലാലുമില്ലാത്ത ജീവിതം നയിക്കല്ലേ, കുടുംബ ബന്ധം തകർക്കല്ലേ. കുടുംബം സന്തോഷത്തോടെ ജീവിക്കണം, അതിന് അല്ലാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തണം. വആശ്റുഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. അവരോട് ശുണ്ടി പിടിച്ചുകൊണ്ടല്ല പെരുമാറേണ്ടത്, ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. ഭർത്താവിനെ ഒരിക്കലും വഞ്ചിക്കരുത്. ഭർത്താവ് വാങ്ങിത്തന്ന ടെലിഫോൺ എടുത്ത് ഭർത്താവ് പൊരുത്തപ്പെടാത്തവരെ വിളിക്കല്ലേ ഉമ്മമാരെ? ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിൽ ഭർത്താവ് പൊരുത്തപ്പെടാത്തവരെ കയറ്റല്ലേ? അല്ലാ റബ്ബിനെ ഭയപ്പെട്ടും അവൻ രഹസ്യവും പരസ്യവും അറിയുന്നുവെന്ന് ചിന്തിച്ചും കുടുംബ ബന്ധം സന്തോഷകരമായി നീക്കാൻ അല്ലാന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി സന്തോഷ കുടുംബം. അതാണ് മുസ്ലിം കുടുംബം, അതാണ് നമ്മുടെ കുടുംബം. അതിനെല്ലാവരും തയ്യാറാകണമെന്ന് വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ.
മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്‌ലിസിനി ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. വയത് നിർത്താൻ നോക്കും, ബക്കറ്റ് കൊണ്ടുവന്നാൽ അതിന്റെ മേന പിരിവെടുത്തു കൊടുക്കണം എന്നാണ്. 35 കൊല്ലായി വയത് തുടങ്ങിയിട്ട്, ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ്. ഇവിടെയും മുമ്പ് പലപ്പോഴും വയത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഈ നാട്ടിലും പരിസരങ്ങളിലുള്ള എല്ലാ ജമാഅത്തുകൾക്കും ഈ ജമാഅത്തിനും എല്ലാവർക്കും അല്ലാഹു എല്ലാ ഖൈറും വർദ്ധിപ്പിക്കട്ടെ. ഈ ഉറൂസിന് വേണ്ടി അധ്വാനിക്കുന്ന യുവാക്കൾ, വളണ്ടിയർമാർ എല്ലാവർക്കും അല്ലാഹു എല്ലാ ഖൈറും ചെയ്യട്ടെ. നല്ല സന്തോഷത്തോടുകൂടി ഈ മഹത്തായ പള്ളിയും ദർസും മദർസയും അങ്ങനെ ദീനീ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഇവിടുത്തെ ജമാഅത്തിനെ ശക്തിപ്പെടുത്താൻ നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. റോസിനും വലിയ ചെലവുകളൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യട്ടെ. വളരെ പെട്ടെന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരിക, അങ്ങോട്ട് പോവുക, വളരെ പെട്ടെന്ന് വന്ന് തരണം. കൈപിടിക്കരുത്, കൈപിടിക്കാൻ ഇതാ ഈ സ്റ്റേജിൽ തന്നെ തങ്ങന്മാരുണ്ടാവും, അവരൊക്കെ കൈപിടിച്ചാൽ നല്ല ബർക്കത്തുണ്ടാവും. എൻ്റെ കൈ അതിനുമാത്രം നല്ല കൈയൊന്നുമല്ല, ഇനി കൈ നന്നായാൽ തന്നെ നിങ്ങൾ പിടിച്ചാൽ എനിക്ക് നേരവും പോവും, വേദനയാവും. അതുകൊണ്ട് എല്ലാവരും സംഭാവന ഈ ഭാഗത്ത് വരിക, ഇങ്ങനെ വരിക, ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക. നിങ്ങൾ അവിടെ തടുക്കണ്ട, കുറേ കുട്ടി കുറേ ആൾ ഒന്നായിട്ട് വന്നോട്ടെ, അതെ ഇതിലെ വന്നോട്ടെ. എല്ലാവരും സംഭാവന തരണം. സ്ത്രീകളെടുത്ത് ബക്കറ്റ് കൊടുത്തേക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നമ്മളെ ഓപ്പറേറ്റർ തങ്ങളെ കൈ പിടിച്ചോളി, സംഭാവന എൻ്റെ അടുത്ത് തന്നോളി, സംഭാവന ഞാൻ വായിച്ചോളാം. തങ്ങളെ കൈ എല്ലാവരും ബർക്കത്തിൽ പിടിച്ചോളി. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അവിടെ തന്നെ സംഭാവന കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അവിടെ ആ മൈക്കിൻ്റെ ആളുണ്ടല്ലോ, അയാളോട് ഒരു ഒരു ഇതും കൊടുത്ത് തരാൻ പറഞ്ഞു, ഒരു മൈക്കിൻ്റെ ടർണ്ണു. ആ അതെ, പെട്ടെന്ന് വായിച്ചോളി എൻ്റെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരക്കാം. പെട്ടെന്ന് വായിച്ചു ദുവാ ചെയ്യാൻ ഒരാൾ 100 രൂപ, ദുവാ ചെയ്യാൻ ഒരു വ്യക്തി 50 രൂപ, അമീർ എന്ന വ്യക്തി ദുവാ ചെയ്യാൻ നേർച്ച ഏൽപ്പിച്ചിട്ട് 2750 രൂപ, ഹലാലായ ഉദ്ദേശങ്ങളിൽ അസലാകാൻ വേണ്ടി ഒരു വ്യക്തി 100 രൂപ, ദുവാ ചെയ്യാൻ ഒരു വ്യക്തി 130 രൂപ, മരിച്ച ഉപ്പാക്ക് വേണ്ടി നമ്മുടെ മൈക്കർ ഓപ്പറേറ്ററുടെ ഉപ്പ ഇന്നലെ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി, അദ്ദേഹത്തിന് വേണ്ടി ദുവാർക്കാൻ 100 രൂപ, ഒരു വ്യക്തി കുഞ്ഞി ICUയിലുണ്ട് സുഖം പ്രാപിക്കാൻ വേണ്ടി 101 രൂപ, കളഞ്ഞുപോയ സ്വർണ ചെയിൻ തിരിച്ചു കിട്ടാൻ 101 രൂപ, ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അസുഖം മാറിക്കിട്ടാൻ കുട്ടികളുടെ ആഫ്യത്തിന് വേണ്ടി 400 രൂപ, ദുവാ ചെയ്യാൻ ഒരാൾ 100 രൂപ, മകൻ മിർഷാദിൻ്റെ പേരിൽ ദുവാ ചെയ്യാൻ ഉമ്മ 300 രൂപ, ഒരു കുട്ടിയുടെ ബുദ്ധി നന്നാവാൻ വേണ്ടി 100 രൂപ, വയറുവേദന മാറിക്കിട്ടാൻ ഒരു സ്ത്രീ 50 രൂപ, ദുവാ ചെയ്യാൻ ഒരാൾ 210 രൂപ, മരിച്ച ഉപ്പാൻ്റെ പേരിലും സുഖമില്ലാത്ത ഉമ്മാൻ്റെ പേരിലും മകൻ്റെ പേരിലും ദുവാ ചെയ്യാൻ 501 രൂപ, മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും ആരോഗ്യത്തിന് വേണ്ടി ദുവാ ചെയ്യാൻ 100 രൂപ, മകന്റെ ജോലി ശരിയാവാനും കടം വീടാനും വീട് പണി പൂർത്തിയാകാനും 100 രൂപ, കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി 50 രൂപ, ദുവാ ചെയ്യാൻ വേണ്ടി 50 രൂപ, ദുവാ ചെയ്യാൻ വേണ്ടി 100 രൂപ, ഗൾഫിൽ ജോലി ശരിയാകാൻ 100 രൂപ, ദുവാ ചെയ്യാൻ വേണ്ടി 50 രൂപ, കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി SSLCയിൽ വിജയിക്കാൻ വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി 100 രൂപ, ഭർത്താവിനും മക്കൾക്കും സുഖത്തിന് വേണ്ടി 50 രൂപ, അസുഖം മാറിക്കിട്ടാൻ വേണ്ടി 50 രൂപ, ദുവാ ചെയ്യാൻ ഒരു വ്യക്തി 100 രൂപ, മകളുടെ ആരോഗ്യത്തിന് വേണ്ടി 100 രൂപ, മരിച്ച പിതാവിൻ്റെ പേരിൽ ദുവാ ചെയ്യാൻ 50 രൂപ, ദുവാ ചെയ്യാൻ ഒരു വ്യക്തി 100 രൂപ, ദുവാ ചെയ്യാൻ ഒരു വ്യക്തി 50 രൂപ, കച്ചവടത്തിൽ ബർക്കത്തിനും ആരോഗ്യത്തിനും വേണ്ടി 100 രൂപ, ദുവാ ചെയ്യാൻ 100 രൂപ, ദുവാ ചെയ്യാൻ ഒരു സ്ത്രീ 50 രൂപ, മകൾക്ക് വിദ്യാപ്പിള ആവാൻ വേണ്ടി ഒരു സ്ത്രീ 50 രൂപ, സുഖപ്രസവത്തിന് വേണ്ടി 51 രൂപ, മരിച്ച മാതാപിതാക്കളുടെ പേരിൽ 100 രൂപ, ദുവാ ചെയ്യാൻ ഒരു വ്യക്തി 40 രൂപ, ഗൾഫിലുള്ള മകന്റെ ആരോഗ്യത്തിന് വേണ്ടി 51 രൂപ, പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ 50 രൂപ, മകളുടെ ചുമ മാറാൻ വേണ്ടി 230 രൂപ, വീട് പണി പൂർത്തിയാവാൻ 100 രൂപ, ദുവാ ചെയ്യാൻ ഒരു സ്ത്രീ 50 രൂപ, മാതാപിതാക്കളുടെ പേരിൽ ദുവാ ചെയ്യാൻ 100 രൂപ, വീട് നിർമ്മാണത്തിനും അസുഖം മാറാനും കല്യാണം ചെയ്യുവാനും 70 രൂപ. സംഭാവന എല്ലാവരും തരണം. അതിലിടയ്ക്ക് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ട് നടക്കുന്ന മാസം, ഇവിടെ ഉറൂസ് നടക്കുന്ന മാസം, സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ തങ്ങൾ ആണ്ട് നടക്കുന്ന മാസം, ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ട് നടക്കുന്ന മാസം, അങ്ങനെ ഒരുപാട് മഹാന്മാർ വിട്ടുപിരിഞ്ഞൊരു മാസമാണ്. എൻ്റെ ഉമ്മ മരിച്ച ദിവസം നാളെയാണ്. അതുകൊണ്ട് എല്ലാവരുടെ പേരിലും ഉമ്മാൻ്റെ പേരിലും ഒരു ഫാത്തിഹ ഓതണം. എൻ്റെ ഇൻഷാ അല്ലാഹ് അൽ ഫാത്തിഹ.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين، آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق، من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس، من الجنة والناس. ورمود صلاة. صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم. اللهم صل على محمد، يا ربي صل عليه وسلم، وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راج سيدا يا الرحمن صادق الآية جمال جلية صلاة نند قرآن الوودية دمني قبول جينام رحمن ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങൾ നടത്തിയ എല്ലാ പരിപാടികളും ഉറൂസും ഉറൂസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഉറൂസിന് വേണ്ടി സംഭാവന കൊടുത്തതും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഈ ജമാഅത്തിൻ്റെയും മറ്റ് മുസ്ലിം ജമാഅത്തുകളുടെയും എല്ലാ ഖിദ്മത്തുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാ ജമാഅത്തുകളിലും എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണം റഹ്മാനെ. എല്ലാ സിർറുകളും തടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാനടക്കം എല്ലാ മഹാന്മാരുടെയും എല്ലാ മുഅ്മിനീങ്ങളുടെയും ഹളറത്തിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. എൻ്റെ പാവപ്പെട്ട ഉമ്മയുടെ ഹളറത്തിലും നീ എത്തിക്കണം റഹ്മാനെ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ, ഐബാക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അവരിൽ ആർക്കെന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റണം റഹ്മാനെ. ആർക്കെന്ത് രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ, വിദേശത്തും നാട്ടിലും ബിസിനസ് നടത്തുന്നവർ, തൊഴിൽ ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, എല്ലാവർക്കും എല്ലാ വഴിയിലും നീ ഖൈറിൻ്റെ വഴി തുറക്കണം റഹ്മാനെ. എല്ലാ ഷെറുകളും തടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ ഉള്ളവരുണ്ട്, മറ്റു പല രോഗം കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട്, സർവ രോഗങ്ങളും നീ ശിഫ നൽകണം റഹ്മാനെ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ആരെന്ത് ലക്ഷ്യം വെച്ചവരുണ്ടോ
ഇവിടെ ആര് സംഭാവന കൊടുത്തവരുണ്ടോ? ഞാൻ ഇന്ന് നേരം വെളുത്തതിന് ശേഷം പല സ്ഥലങ്ങളിലും പോയപ്പോ അവിടുന്നെല്ലാം സിറാജി ഹുദയിലേക്ക് നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്, ഇവിടെയുമുണ്ട്. അവരുടെയും ഞങ്ങളുടെയും കൽബിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണം റഹ്മാനെ. രോഗികളെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഹജ്ജ് ഉംറ കരുതിയവർക്ക് എളുപ്പമാക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവസാനം ഞങ്ങളെല്ലാവരെയും ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ നാട്ടിലും ഈ ജമാഅത്തിലും അതുപോലെ സർവ ജമാഅത്തുകളിലും മുസ്ലിമീങ്ങൾക്കിടയിൽ നീ ഐക്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആലിമീങ്ങൾക്കിടയിലും മുഅ്മിനീങ്ങൾക്കിടയിലും നിന്റെ ദീനിന് ഖൈറായ ഐക്യം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ തഖ്‌വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. ഈ മഹത്തായ പരിപാടിക്ക് അധ്വാനിച്ച യുവാക്കൾക്കും അതുപോലെ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിക്കും ജമാഅത്തിന്റെ ഭാരവാഹികൾക്കും അല്ലാഹുവേ, അവരോട് ആരെല്ലാം പങ്കുചേരുന്നവരുണ്ടോ, അവരോട് ആരെല്ലാം സഹായിക്കുന്ന സഹകരിക്കുന്നവരുണ്ടോ, എല്ലാവർക്കും എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കണം റഹ്മാനെ. എല്ലാ ശർറും തടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ തഖ്‌വയോടെ ജീവിപ്പിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാക്കണം റഹ്മാനേ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടിക്കീഴിൽ ഞങ്ങളെല്ലാവരെയും നീ സന്തോഷത്തിൽ ഒരുമിച്ചൂട്ടണം റഹ്മാനെ. ഈ ജമാഅത്തിലും പരിസരങ്ങളുള്ള സർവ ജമാഅത്തിലും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. വിദേശ നാടുകളിൽ പോയി അധ്വാനിക്കുന്നവർക്കും നാട്ടിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളെല്ലാം സന്തോഷത്തോടെ തഖ്‌വയോടെ നീ പൊരുത്തപ്പെട്ട ജീവിതം നയിക്കുന്ന കുടുംബമാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ മുഴുവനും നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സന്താന പരമ്പരകൾ ഖിയാമത്ത് നാള് വരെ, ഞങ്ങളെ ശിഷ്യ പരമ്പരകൾ ഖിയാമത്ത് നാള് വരെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിബീകളും മുത്തഖീകളുമാക്കണം റഹ്മാൻ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ, ഞങ്ങളെ ഉമ്മബാപ്പമാരിൽ എന്ത് അബദ്ധം വന്നുപോയോ, ഞങ്ങളിൽ ആര് നീ പൊരുത്തപ്പെടാത്ത ഏത് വാക്ക് പറഞ്ഞുപോയോ, പ്രവർത്തനം നടത്തിപ്പോയോ, ചിന്തിച്ചു പോയോ മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളാരെയും നരകത്തിലിട്ട് ശിക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവാബുർ റഹീം. വിവാഹപ്രായമെത്തിയാണ് പെണ്ണിന് മുഴുവനും ഖൈറായ ഇണകളെ നൽകണം റഹ്മാനേ. കടങ്ങളുള്ളവർക്ക് വീട്ടിൽ തരണം റഹ്മാനേ. അവസാനം ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിലൊരുമിച്ചൂട്ടി ഞങ്ങളെ ഇത്തരം നല്ല കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം പറഞ്ഞ് ചർച്ച ചെയ്യാൻ സ്വർഗത്തിൽ ഇരിപ്പിടം തരണം റഹ്മാനേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين.
برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين.